അവന്റെ ആഹാരത്തിനൊരു കൊടുക്കൂല അവൻ ആഹാരത്തിനൊരു കുറവും വരൂല പലിശക്കാരൻ പട്ടിണി കിടക്കൂല ബ്യബിചാരികളെ ആധികാരത്തെ പട്ടിണി കിടക്കൂല അള്ളാഹുവേ തെറ്റ് ചെയ്തു തന്നെ അവൻ അല്ലാഹു അനുഗ്രഹങ്ങൾ ഇങ്ങനെ കൊടുക്കും എന്തിനാണെന്നറിയോ അവനൊരു മനസ്സ് വരുന്നെങ്കിൽ വരട്ടെ ഒരു തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ഞാൻ അവനെ പെട്ടെന്ന് തന്നെ അവനെ നശിപ്പിച്ച് കളയുന്ന രന്തിനാണ് കാരുണ്യവാനായ റബ്ബേ കാരുണ്യവാനായ റബ്ബേ ഈ പാവപ്പെട്ട അടിമകളതും മനസ്സിലാക്കുന്നില്ല തമ്പുരാനെ ഒന്ന് വ്യഭചരിച്ചു രണ്ടു വ്യഭിചരിച്ചു വീണ്ടും വ്യഭിചരിച്ചു അവനൊരു ബുദ്ധിമുട്ടും വരാത്തത് കൊണ്ട് വീണ്ടും വീണ്ടും അവൻ അതിനു വേണ്ടി മെനക്കെടുമ്പോ അവസാനം വരുന്ന അതാപ് വലുതാണ് ഉമ്മത്തേ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ഒന്ന് കള്ളു കുടിച്ചു രണ്ടു കുടിച്ചു മൂന്ന് കുടിച്ചു എന്നിട്ട് അവൻ ഒരു ബുദ്ധിമുട്ടും പടച്ചവൻ കൊടുത്തില്ല അവസാനം കൊടുക്കും അതൊരു വല്ലാത്ത കൊടുപ്പായി പോകും എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ലോകത്തവന് ആഹാരത്തിനൊരു മുട്ടും കൊടുക്കൂല പള്ളി പോകുന്നവന് പട്ടിണിയാണ് പള്ളിക്കകത്ത് വന്ന് അഞ്ചു നേരം നിസ്കരിച്ചിട്ടിറങ്ങി പോകുന്ന പൂവച്ചരുള്ള പാവപ്പെട്ടവൻ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ആദ്യം ഉസ്താറ് ചോദിക്കുന്ന സുഖാണോ പാ എന്തു പറയാനാണ് ഉസ്താറെ അലഹമില്ലാ അങ്ങനെ പോകുന്നു അത് പറഞ്ഞ് പുറത്തിറങ്ങുമ്പോഴും അള്ളാഹുവേ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല ഭാര്യരോഗിയാണ് മകന് ഗൾഫിൽ വലിയ പ്രതിസന്ധിയാണ് മോൾക്ക് കല്യാണത്തിന് പ്രായം കഴിഞ്ഞു ഇതുവരെ ഒരു ആലോചന പോലും വരുന്നില്ല നടക്കുന്നില്ല സൗന്ദര്യം കുറവാണ് പരീക്ഷണത്തിന്റെ തീക്കട്ടയിൽ ചവിട്ടി ഈ പള്ളിയിൽ നിന്ന് പുറപ്പെിറങ്ങുന്ന പാവപ്പെട്ടവൻ എന്നാൽ അവന്റെ മുമ്പിലൂടെ ചീറിപ്പാഞ്ഞുകൊണ്ടുപോകുന്ന വാഹനത്തിന്റെ അകത്ത് ചായിരിക്കുന്ന പരീക്ഷക്കാരന് ഒരു ബുദ്ധിമുട്ടുമല്ലാതെ കൊടുക്കുന്നില്ല പഠിക്കണേ പഠിക്കണേ പ്രിയപ്പെട്ടവരെ അത് സുഖിക്കുന്നു അത് ഒരു തർത്തീബാണ് ബദർ യുദ്ധത്തിൽ പ്രവാചകനും മോമിനിയങ്ങളും പൊട്ടിക്കരഞ്ഞുകൊണ്ട് നല്ല വസ്ത്രമില്ല പരിചയമില്ല വാളില്ല കഷ്ടപ്പെടുമ്പോ അപ്പുറത്തോ അബൂജലും കുട്ടരും കിബർ പുതുമാ കസവിട്ടുകൾ പട്ടുകളും ചുറ്റികളും പുറപ്പെട്ടുടൻകിബർ പുതുവായെടുത്തൊരു ഹാത്തം വിരൽക്കു പതിത്തിടലായി അബൂജകൽ വരുന്നത് കൊട്ടും കൊരവയും പാട്ടും ഡാൻസും ഒക്കെ ആയിട്ടാണ് അപ്പുറത്ത് പ്രിയപ്പെട്ട അസുഹാബിൾ ബദറും വയറു അകത്തേക്ക് വലിഞ്ഞ് കാത്തിരിക്കുന്നു അങ്ങനെയാണ് മരിക്കുന്നത് വരെ ഒരു ദിവസം അള്ളാഹു പട്ടിണി കിടത്തിയിട്ടില്ല പ്രിയപ്പെട്ടവൻ ഒരു ദിവസം ഫിറവും പട്ടിണി കിടന്നിട്ടില്ല എനിക്ക് വിശക്കുന്നു എന്ന് ആരോടും ഫിറൌന് പറയേണ്ടി വന്നിട്ടില്ല എന്നാൽ ലോകത്ത് ഏറ്റവും വലിയ അക്രമം ചെയ്തവൻ ഫിർ അല്ലേ ആ ഫിറൌനിൻ അള്ളാഹു ആഹാരം വാരി കോരി കൊടുത്തു ഒരു ദിവസം ഒരു മാട് പൂർണ്ണമായും കഴിക്കുമായിരുന്നു പണ്ഡിതന്മാർ പറയുന്നത് അതിൻ്റെ വാലുപോലും കഴിക്കുമായിരുന്നു എന്നാണ് വലിയ മാടിൻ്റെ വാല് പോലും അയാൾ കഴിക്കുമായിരുന്നു ഒന്നും ബാക്കി വെക്കാതെ മുഴുവനും കണ്ണും കരളും നാവും ഒക്കെ ഫിറൌൻ വയർ നിറച്ച് കഴിക്കും ഒരു ദിവസം ഒരെണ്ണം കഴിക്കുമായിരുന്നു ഭയങ്കര ആരോഗ്യമായിരുന്നു എന്നാൽ ഫിറൌനന് നല്ല പൊക്കവും നല്ല തടിയും നല്ല ആരോഗ്യവും ൗനുണ്ടായിരുന്നു മരിക്കുന്നത് വരെയും അവൻ ആഹാരത്തിനൊരു മുട്ടുമല്ലാഭ് കൊടുത്തില്ല ഞാൻ പൂവച്ച പള്ളിയിൽ പോയില്ലെങ്കിൽ എന്താ പോയില്ലെങ്കിലെന്താ ഞാനവിടെ പരിപാടിക്ക് എനിക്ക് അള്ളാഹു ഒരു ബുദ്ധിമുട്ടും തരുന്നില്ല പ്രയാസവും തരുന്നില്ല ഈ പള്ളിയിൽ പോകുന്നവർക്കും തലമറക്കുന്നവർക്കും കുറാറുതുന്നവർക്കും ഈ പ്രയാസം പ്രയാസമല്ലാതെ കൊടുക്കുമ്പോ സുബാനല്ലാ നിങ്ങൾ തുറന്നു പറയണം അത് പടച്ചവനെന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് നിസ്കരിക്കുന്നവരെ നിസ്കാരമില്ലാത്തവര് പുച്ഛിക്കുമ്പോ അവരെ മുഖത്തു നോക്കിയിട്ട് പറയണം അള്ളാഹു എന്നോടുള്ള മഹബത്ത് കൊണ്ടാണ് അള്ളാഹു എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് എന്ന് പറയാ നിങ്ങൾക്ക് കഴിയണം പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ഭർത്താവ് മരിച്ചുപോയോ കുടുംബം ഒറ്റപ്പെട്ടുപോയോ ബന്ധുക്കൾ തിരിഞ്ഞു നോക്കാതെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ചോർ കൂരയ്ക്കകത്ത് പ്രിയപ്പെട്ട മക്കളെയും കൊണ്ട് കഷ്ടപ്പെട്ട് കഴിയുന്ന അവസ്ഥയാണോ നിങ്ങൾക്കുള്ളത് കരയല്ല പെങ്ങളെ കരയല്ല പെങ്ങളെ ചരിത്രത്തിൽ അത്രത്തോളം സമയത്ത് കണ്ണീര് തുടച്ചു മാറ്റിയിട്ട് ധീരതയോടെ നടന്നുപോയ പെൺകുട്ടികൾക്ക് കൊടുക്കുന്ന കൊടുക്കും ജന്നാത്തൽ ഫിറദോസാണ് മറക്കല്ലേ മൂന്നാമത്തെ അനുഗ്രഹം അനുഗ്രഹമെന്താണ് അവൻ ചെയ്യുന്ന തെറ്റിനെ അള്ളാഹു ആർക്കും അറിയിച്ചു കൊടുക്കാതെ രഹസ്യമാക്കി വെക്കും ഒരു പ്രാവശ്യം മതിലയാടാൻ പോയി പട്ടിയൊക്കെ കുറച്ചെങ്കിലും ആരും അറിഞ്ഞൊന്നുമില്ല രക്ഷപ്പെട്ടു പിറ്റൊന്ന് കൂട്ടുകാരെടുത്ത് വന്നിട്ട് പറഞ്ഞ് രക്ഷപെട്ടളിയാ സൂപ്പർ സംഭവം തന്നെ എല്ലാ ദിവസവും ഞാൻ പോകും രണ്ടാമത്തെ ദിവസം പോയി അന്ന് ഒരു കുഴപ്പമില്ല അവൻ പറയും എന്തോ പടച്ചൂറിൻ്റെ വല്ലാത്തൊരു ഞെഴുമുത്ത് എൻ്റെ മധുരചാട്ടത്തിനുണ്ട് പൊക്കിയില്ല മൂന്നാമത് പോയാലും പൊക്കൂല കാരണം തന്നെ അവന്റെ പാപം ഞാൻ മറച്ചു വെക്കും പാവല്ലേ അവന് പെട്ടെന്നൊരു ഉണ്ടായി തൗപ ചെയ്ത് അവന്റെ മനസ്സ് മാറി വന്നാലോ അലഹമില്ല എന്ന് അവൻ പറയുമല്ലോ അതിനൊരു അവസരം അള്ളാഹു കൊടുക്കുന്നതാണ് അതുകൊണ്ട് പാപത്തിന്റെ പടുങ്കുടിയിൽ വീണുപോയ ആരെങ്കിലുമുണ്ടോ ഉണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ കരയണം ചെയ്യണം നീ തന്ന അവസരത്തെ ഞാൻ ദുരുപയോഗപ്പെടുത്താ പാടില്ലല്ലോ റബ്ബേ പൊട്ടി പൊട്ടി കരയണം പ്രിയപ്പെട്ടവരെ എന്നിട്ട് അള്ളാനോട് പറയണം അറിയാതെ ചെയ്തുപോയി ഇനി ചെയ്യില്ല റബ്ബേ എന്നിട്ടും നീ എനിക്ക് ഞഴിമത്ത് തന്നല്ലോ അല്ല നിസ്കരിക്കാതിരുന്നിട്ട് പോലും മൂന്ന് നേരം എനിക്ക് ഭക്ഷണം തന്ന അല്ല നിന്റെ പള്ളിയിലേക്ക് തിരിഞ്ഞു നോക്കാതിരുന്നിട്ട് പോലും എന്റെ മക്കൾക്ക് വിജയം റബ്ബേ ഞാൻ തലമുറക്കാരെ ദീനില്ലാതെ ജീവിച്ചിട്ട് പോലും എന്റെ ഇപ്പോഴും ദുബായിൽ നല്ല മനോഹരമായ ജോലി കൊടുത്തുകൊണ്ടിരിക്കും എത്രയോ ആളുകൾക്ക് വിദേശത്ത് ബുദ്ധിമുട്ടാണ് ഇന്നലെ കണ്ടില്ലേ നിങ്ങൾ ഖത്തറിൽ അള്ളാഹുവേ നാലു വയസ്സും ഒന്നര വയസ്സുമുള്ള പ്രിയപ്പെട്ട രണ്ട് പിഞ്ചുമക്കള് ലോകത്തോട് വിട പറഞ്ഞു പോയില്ലേ ഉമ്മയും വാപ്പയും ഒ സന്തോഷത്തോടൊക്കെ അത്തറിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു മൂത്തമോനെ ഭക്ഷണം വേണമെന്ന് പറഞ്ഞ് ഹോട്ടലിൽ നിന്ന് ഫുഡ് വാങ്ങിക്കൊണ്ടുവന്ന് എല്ലാവരും കഴിച്ചു എല്ലാവരും ഹോസ്പിറ്റലിലായി അള്ളാഹുവേ രണ്ടു പിഞ്ചുമക്കള് വെളുത്ത പാവക്കുട്ടികളെ പോലിരിക്കുന്ന രണ്ട് പിഞ്ചുമക്കള് ലോകത്തില്ല പ്രിയപ്പെട്ടവര് അവര് മരണപ്പെട്ടു പോയി ആ ഉമ്മയും ഉപ്പയും ഹോസ്പിറ്റലിലാണ് ആഫിയത്തോടം മടങ്ങി വന്നാൽ ആ രണ്ടു മക്കൾ നഷ്ടപ്പെട്ട മാതാവിന് എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ തൻ്റെ ജീവിതം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് പരീക്ഷണത്തിന്റെ തീക്കട്ടയിലൂടെ ആ പ്രിയപ്പെട്ടവൾക്ക് ഇനി നടന്ന് നീങ്ങാൻ പറ്റുമോ എന്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് എത്ര ഞേമത്തല്ലാഹു തന്നുമാരെ നമ്മളെത്ര ഭാഗ്യവാന്മാർ നമ്മുടെ മക്കൾ നമ്മുടെ കുടുംബം നമ്മളെത്ര തെറ്റ് ചെയ്തിട്ടും വീണ്ടും വീണ്ടും ചാൻസ് അവസരങ്ങൾ അള്ളാഹു നമുക്ക് തരികയാണ് നമ്മുടെ ഉപ്പാക്ക് നമ്മുടെ ഉമ്മാക്ക് നമുക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ട് അള്ളാഹു തരുന്നില്ലല്ലോ പക്ഷേ നമ്മുടെ നിസ്കാരം കറക്റ്റ് അല്ല ഇബാരത്ത് കറക്റ്റ് അല്ല സ്വരിഹായ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുന്നില്ല എന്നിട്ട് പോലും കരുണക്കടലായ പടച്ചറബ്ലി അവൻ ചെയ്തുപോയ തെറ്റ് വ്യക്തമാക്കി അവന്റെ കുടുംബം നശിപ്പിച്ചു കളയാതെ വീണ്ടും വീണ്ടുമല്ലാഭുവൻ അവസരങ്ങൾ ഇങ്ങനെ കൊടുക്കുകയാണ് ആ അവസരത്തിലാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ പൊട്ടിക്കരയാനുള്ളത് ആ അവസരത്തിലാണ് നിങ്ങൾ തേങ്ങിക്കരയാനുള്ളത് ആ അവസരത്തിലാണ് കരമുയർത്തി പടച്ചവനോട് കരമിനെ തൗബ ചെയ്യാനുള്ളത് അവിടെയാണ് എല്ലാൻ്റെ ഏഴ്മുണ്ടാകുന്നത് വലിബ് ആജിലാ തെറ്റ് ചെയ്യുന്നവർക്ക് നാലാമത് നാലാമതല്ലാഭ കൊടുക്കുന്ന സാധ്യത എന്താണ് അവനെ പെട്ടെന്ന് പഠിച്ചോന് ശിക്ഷിക്കുകയില്ല കുറേ സമയം കാലാവധി കൊടുക്കാൻ പെട്ടെന്ന് ശിക്ഷിക്കൂല ഇങ്ങനെ സമയം നീട്ടി സമയം നീട്ടി സമയം നീട്ടി കൊണ്ടുപോകും ഇത് മുഴുവനും മനസ്സിലാക്കേണ്ടത് ഇന്ന് പൂവച്ചൽ ജീവിച്ചിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കളാണ് ഏറ്റവും കൂടുതൽ യുവാക്കളുള്ളൊരു സ്ഥലമാണിത് ഏറ്റവും കൂടുതൽ യുവാക്കൾ കാട്ടാക്കട മുതൽ അവിടെ നിങ്ങോട്ട് യാത്ര ചെയ്തു നോക്കിയാൽ ഏറ്റവും കൂടുതൽ മുസ്ലിം ചെറുപ്പക്കാരുള്ള പ്രദേശാണ് പ്രത്യേകിച്ച് ഈ പൂവച്ചെല്ലാം നിങ്ങൾ ശരിക്ക് അള്ളാഹുവിൻ്റെ ദിനിലേക്ക് മടങ്ങി വരണം സഹോദരങ്ങളെ പടച്ചവൻ്റെ പൊരുത്തത്തിലേക്ക് തിരിച്ചു വരണം ഇന്നിപ്പോൾ ഈ കിള്ളിയിലുള്ള ഒരു സഹോദരൻ ഇവിടെ വാതുകയക്കാൻ വന്നു അദ്ദേഹത്തിൻ്റെ മകൻ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വയസ്സാവുന്നുള്ളൂ രണ്ട് കിഡ്നിയും നഷ്ടപ്പെട്ടു പോയി രണ്ട് കിഡ്നി നഷ്ടപ്പെട്ടു പോയി ഒരു ദിവസം രാവിലെ ആ മകൻ ഉമ്മായോട് പറഞ്ഞത് എൻ്റെ കണ്ണിന് കാഴ്ച കുറയുന്ന പോലെ തോന്നുന്നു എന്നാണ് ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വയസ്സെന്നൊക്കെ പറയുമ്പോൾ ഒരു കുടുംബത്തിൻ്റെ നെടും തൂണ് ഉമ്മായുടെ പ്രതീക്ഷകൾ എത്രയാണ് ഉപ്പാൻ്റെ പ്രതീക്ഷകൾ എത്രയാണ് സൗഹൃദ വലയങ്ങൾ എത്രയാണ് രക്തത്തിളപ്പിൻ്റെ കറക്റ്റ് പ്രായം ആ പ്രായത്തിലുള്ള പ്രിയപ്പെട്ട പൊന്നുമോനിനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വിധം കാഴ്ചക്ക് ചെറിയൊരു മങ്ങൽ വന്നപ്പോൾ ഹോസ്പിറ്റലിൽ പോയതാണ് ഡോക്ടർ പരിശോധിച്ചിട്ട് ഒറ്റ വാക്കിലാണ് മറുപടി രണ്ട് കിഡ്നിയും നഷ്ടപ്പെട്ടു പോയി എന്ന് അള്ളാഹുറബുലത്ത് ആ സഹോദരന് ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ വൃക്കമാറ്റി വയ്ക്കാനും ചികിത്സയ്ക്കും മറ്റുമൊക്കെ സഹായിക്കുന്നവർക്ക് അള്ളാഹു അഭിവൃദ്ധി പ്രദാനം ചെയ്യുമാറാകട്ടെ അല്ലാത്ത രംഗമല്ലേ ഒരു മോനെ ഉള്ളെങ്കിലോ ഒരു കുടുംബത്തിൽ കുടുംബത്തിലാകെയുള്ള ഒരു മോനാണെങ്കിലോ പത്ത് വർഷം കഴിഞ്ഞ് കാത്തു കാത്തിരുന്ന് കിട്ടിയ മോനാണെങ്കിലോ അവരൊക്കെ അല്ലാഹു ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോ പരീക്ഷണം ഞെക്കിയും പിഴിഞ്ഞുമൊക്കെ അള്ളാഹ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ തെറ്റു ചെയ്തിട്ട് പോലും നിനക്ക് മൂന്നു നേരം ഭക്ഷണം തിന്മയായി ജീവിച്ചിട്ട് പോലും ഒരു പ്രയാസവും നിനക്ക് അല്ലാഹു തരുന്നില്ല അങ്ങനെയുള്ള എനിക്കും നിങ്ങൾക്കും അല്ല അവതരുന്ന അവസ്ഥ എന്താണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ച മലക്കെ തൗബ ചെയ്തിട്ട് ഒരു നല്ല ജീവിതത്തിന് വേണ്ടി തുടക്കം കുറിക്കണം പ്രിയപ്പെട്ടവരെ ആരംഭ റസൂൽ ഇതൊക്കെ സഹാപത്തിനോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പ്രിയപ്പെട്ട സഹാബത്തിന്റെ മുമ്പിലേക്ക് ആരംഭ റസൂലിന്റെ മുമ്പിലേക്ക് ഒരു പ്രിയപ്പെട്ട സ്വഹാബി കടന്നു വരികയാണ് ആ പ്രിയപ്പെട്ടവരോട് മുഴുവനല്ലാതെ റസൂല് പറഞ്ഞു നിങ്ങളാ പ്രിയപ്പെട്ടവരൊന്ന് നോക്കണേ ആ കടന്നു വരുന്ന ആ കടന്നു വരുന്ന പ്രിയപ്പെട്ട ഒന്ന് നോക്കണേ എല്ലാവരും അങ്ങോട്ട് നോക്കിയപ്പോ ചില ആളുകളുടെ കണ്ണ് നിറഞ്ഞൊഴുകി നബിയേ നല്ല ഒരു വസ്ത്രം പോലും ധരിക്കാനില്ലാതെ കടന്നു വരുന്നത് ആരാണ നബിയേ നല്ല ഒരു വസ്ത്രം പോലും ധരിക്കാനില്ലാതെ കടന്നു വരുന്നത് ആരാണ നബിയേ അള്ളാഹു അറബുൽ സുഗലോലിപതയുടെ പരീക്ഷണത്തിന്റെ മുമ്പിൽ അള്ളാഹു കൊടുത്ത മുഴുവൻ അനുഗ്രഹങ്ങളും ഒരു പരീക്ഷണമായി ആ പ്രിയപ്പെട്ട സുഹാബിയെ കൊത്തിവലിക്കുമ്പോഴും ഹൃദയത്തിന്റെ ഉള്ളിൽ അള്ളാഹുവിന് സ്ഥാനം കൊടുത്തവനാണ് നടന്നു വരുന്ന ഒരു സുഹാബാ അന്നുപാപം ഉറക്കം ബാലിയാ നുരുമ്പി പോയ കീരി പറഞ്ഞുപോലെ വസ്ത്രം ധരിച്ചുകൊണ്ടാ കടന്നു വരുന്നത് അള്ളാന്റെ റസൂല് ചോദിച്ചു സഹാബ അതാരാണെന്ന് നിങ്ങൾക്കറിയുമോ നിങ്ങൾക്കിടയിലെ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്കിടയിൽ ഏറ്റവും വലിയ സുന്ദരൻ അറേബ്യയിലെ മുഴുവൻ തരണീമണികളും കൊതിച്ചുപോയ ഒരു ശരീരം ഞങ്ങൾക്ക് മിസ് അബിനെ കല്യാണം കഴിച്ചു തരുമോ എന്നായിരുന്നു ശരിക്ക് സാമ്പത്തികം ശരിക്ക് സാമ്പത്തികം എന്ന് പറഞ്ഞാൽ എൻ്റെയും നിങ്ങളുടെയും വീടിൻ്റെ കാർഷെഡിൽ ഒരു വാഹനം വരുമ്പോൾ നമ്മൾ കാണിക്കുന്ന ഒരു ഒരു വല്ലാത്ത ഒരു ഒരു പ്രകടന ദരതയുണ്ട് അതൊന്നുമല്ല ഇത് സാമ്പത്തികം തന്നെ വാരിക്കോരിക്കൊടുത്തു ഉമ്മാക്ക് സ്വത്ത് ഉണ്ട് അറേബ്യൻ മുഴുവനും തോട്ടങ്ങൾ കൊട്ടാരങ്ങൾ ധാരാളം സ്വത്ത് അള്ളാഹു കൊടുത്തു ഒന്നിനും ഒരു കുറവില്ല ഒരു പ്രാവശ്യം ധരിക്കുന്ന വസ്ത്രം മിസ് അലിയല്ലാഹു പിന്നെ ധരിക്കൂല ഒരു പ്രാവശ്യം ധരിക്കുന്ന വസ്ത്രം പിന്നെ ധരിക്കൂല ജീവിതത്തിൽ പിന്നെ ധരിക്കൂല നമ്മളോ നമ്മൾ ഒരു പ്രാവശ്യം ധരിച്ച വസ്ത്രം പിന്നെ ധരിക്കാതിരിക്കണമെങ്കിൽ അത് ചില പുതിയാപ്പിളവര് ധരിക്കണ ഷർവാനിയാണ് അത് പിന്നെ ധരിക്കൂല അന്ന് വില കൊടുത്ത് വാങ്ങി ധരിച്ചിട്ട് പിന്നെ അലമാരൽ വെച്ചിരിക്കും സഹോദരിമാരൊക്കെ ഈ കല്യാണ സാരി പിന്നെ ഉപയോഗിക്കൂല എന്നാണ് അറിയാൻ കഴിഞ്ഞത് വളരെ മോശമാണ് അള്ളഹാനോട് കണക്ക് പറയേണ്ടി വരും നിങ്ങൾ പറയാതങ്ങനെ ഉപയോഗിച്ചുകൂടാ വണ്ടിയിടിച്ചും മരിക്കും താലി കടിച്ചു കൂടാ ഭർത്താവിനെ വണ്ടിയിടിക്കും സാരി കൊടുത്തൂടാ ഭർത്താവ് കേട്ടിച്ചാടും എന്നൊക്കെ പറയും ഭയങ്കര പ്രശ്ന ഇതൊക്കെ പറഞ്ഞിട്ട് വസ്ത്രം ഉപയോഗിക്കാതെ വെച്ചിരിക്കുമോ അള്ളാഹിനോട് കണക്ക് പറയേണ്ടി വരും ആ മക്കളെ നിങ്ങൾ മിണ്ടാതിരിക്കേ നിങ്ങൾക്ക് മറച്ചെട്ടാനാണ് ഞാൻ പറഞ്ഞു പറഞ്ഞ് വരേണ്ടത് സ്വർണ്ണം ഒക്കെ ചോദിക്കണ്ടേ മിണ്ടാതിരിക്കട്ടോ സുബർ എത്തി അവിടെ ഇരിടാ അവനെ രാവിലെ പിടിച്ചവിടെ എത്തിയണ കള്ള ഷർട്ടിന് എന്റെ കയ്യിലെന്തോടെ മിച്ചറാ മിണ്ടാതിരിക്കണം നല്ല മക്കളായിട്ടിരുന്ന അടിപൊളി ഒരു കഥ പറഞ്ഞില്ല ലാസ്റ്റ് ആരെ കഥ വേണം മിണ്ടാതിരിക്കോ നല്ല മക്കളായിട്ടിരിക്കോ അള്ളാഹു താല നിങ്ങൾക്കൊക്കെ ആഫിയത്തും ദീർഘായുസും ആരോഗ്യം തരട്ടെ മിണ്ടാതിരിക്കണം കേട്ടോ അല്ല നിങ്ങളിവിടെ വന്നിരിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ഉമ്മാക്കുപ്പാക്കുമാണ് ഗുണം കൂടുതൽ കിട്ടുന്നത് അതുകൊണ്ട് നിങ്ങൾ മിണ്ടാതിരുന്നാൽ അവർക്കൊക്കെ വലിയ നേട്ടം ഉണ്ടാവും നിങ്ങൾ പരീക്ഷയിലൊക്കെ ജയിക്കും മദ്രസയിലൊക്കെ ജയിക്കും ഉസ്താൻ്റെ നടിയൊന്നും കിട്ടൂല കേട്ടോ അത് പറയുമ്പോൾ ഉസ്താൻ്റെ ഒരു ചെറിയ അടുപ്പമുണ്ട് ചെറിയ അടിയെ കിട്ടും എന്നാൽ അത് കാര്യമാക്കണ്ട ഉസ്താൻ്റെ നടിയിട്ടിയ സുർഗത്തിൽ പോകുന്നു വിചാരിച്ചാൽ മതി കേട്ടാ ഉസ്താൻ തിരിച്ചടിക്കരുത് അപ്പോൾ നല്ല യുവത്വമുള്ള ആളായിരുന്നു നല്ല പ്രസന്നപദനായിരുന്നു എപ്പോഴും നല്ല സൗന്ദര്യം ഒരിക്കലും ഗ്ലാമറിന് ഒരു മങ്ങലു വരൂല്ല പരിശുദ്ധ ഇസ്ലാമിലേക്ക് മഹാനായ കടന്നു വന്നപ്പോസൂറിന്റെ മുത്തറസൂലിന്റെ നിന്ന് ഇറങ്ങി വരുമ്പോ നബിസ്മ തങ്ങളെ തന്നെ നോക്കി 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 നടക്കുമ്പോൾ അള്ളാഹാൻ്റെ റസൂല് ചോദിക്കുന്നു മിസ്സബേ എന്തേ നീ തിരിഞ്ഞു നോക്കി നടക്കുന്നത് അള്ളാഹിന്റെ റസൂലിനോട് മിസ്സബിന് ഉമയറുതി അള്ളാവിന് പറയുന്നു നബിയേ നിങ്ങളെടുത്തുനിന്ന് പോകാൻ എനിക്ക് തോന്നുന്നില്ല റസൂലേ എന്ത് രസമാണ് നബിയേ നിങ്ങളുടെ ചാരത്തിൽ നിന്ന് എനിക്ക് പോകാൻ തോന്നുന്നില്ല നബിയേ അള്ളാന്റെ ഞാൻ ഇവിടെ തന്നെ ഇരുന്ന് കൊള്ളട്ടെ അള്ളാൻ്റെ നീ ഒരു വലിയ സമ്പന്ന കുടുംബത്തിലെ നീ ഇസ്ലാമരം സ്വീകരിച്ചു എന്ന് പെട്ടെന്ന് ജനങ്ങൾ അറിഞ്ഞാൽ നിന്നെ വെറുതെ വിടൂല നിന്റെ നിനക്ക് നഷ്ടപ്പെട്ടു പോകും മിസ് അബേ അതുകൊണ്ട് നീ ഉമ്മാന്റെ അടുത്ത് തന്നെ പൊയ്ക്കോന്ന് പറഞ്ഞ് മിസ് അബിനെ വേറെ ആരുമില്ല ഉമ്മയാണ് ഉമ്മയാണെല്ലാം ഉമ്മാൻ അടുത്തേക്ക് പോയി പുറത്തു പറഞ്ഞില്ല മുസ്ലിമായവരും പുറത്തു പറഞ്ഞില്ല രാത്രി എങ്ങനെയെങ്കിലും കിടന്നുറങ്ങി ഉറങ്ങിയില്ല എങ്കിലും ഉറങ്ങിയെന്ന് നടിച്ചു രാവിലെ എഴുന്നേറ്റ ഉടനെ പുറത്തിറങ്ങുകയാണ് ഉമ്മ ചോദിച്ചു മോനെ എങ്ങോട്ടാണ് ഉമ്മ ഞാൻ വേഗം വരാമെന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയി അള്ളാന്റെ റസൂലിൻ്റെ മുമ്പിലേക്ക് ചെന്നു നിപിതങ്ങൾ ചോദിച്ചു മിസ്സേ പോയിട്ട് മണിക്കൂറുകളല്ലേ ആയിട്ടുള്ളൂ എന്തേ പെട്ടെന്ന് തിരിച്ചു വന്നത് റസൂലേ എൻറെ കണ്ണുകളിൽ മുഴുവനും അങ്ങയുടെ മുഖത്തെ പ്രകാശമാണ് ഒരു പ്രാവശ്യമെങ്കിലും ആ പുന്നാരഹ ബീപനവും കാണാനുള്ള ഭാഗ്യം ഈ മജിരിസിന്റെ വറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ നൽകണേ റബ്ബേ ശരിക്കും നിങ്ങൾ ദ്വാരം നോളി അത് കണ്ടു മരിക്കാൻ പറ്റിയാൽ

എന്റെ നൂറാം ഹബിബേ തന്നെ എന്ന് കഴിയും ആനബിയെ കാണാ എന്ത് രസമാണ് കാണാ എത്ര കണ്ണുകളാ നബിയെ കണ്ടത് എത്ര മോഹങ്ങളാ പൂവണിഞ്ഞത് ലാഹുവേ പൊടിച്ചവനെ ഞങ്ങൾക്ക് നീ കാണാൻ തരണേ റബ്ബേ പരിശുദ്ധ റബി ലവലിൻ്റെ പൊൻതിങ്കൽ കലയിലാണ് ഇനി നമ്മൾ ജീവിക്കാൻ പോകുന്നത് അള്ളാഹുദിനുള്ള ഭാഗ്യം നമുക്ക് തരട്ടെ ശരിക്ക് സൊലാത്തു ചൊല്ലണം ശരിക്കു പുന്നാര ഹബീബിനെ പ്രിയം വെക്കണം ചൊല്ലി 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 കരയണം കരഞ്ഞു താഴ ചെയ്യണം പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവൊക്കെ വന്നാൽ അസ്വസ്ഥനായിട്ട് സൊലാത്തി ചൊല്ലണം സമാധാനം നഷ്ടപ്പെടുത്തി സൊലാത്തു ചൊല്ലി 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 ആരം സാഹു അല്ലൈവലമാങ്ങൾ നമ്മുടെ ചെറിയ വീട്ടിലേക്ക് വരും നമ്മുടെ ഉറക്കത്തിൽ അങ്ങനെ കാണാനുള്ള യോഗ്യത നമുക്കുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം നമ്മുടെ കണ്ണ് എന്തൊക്കെ കണ്ട കണ്ണ് നമ്മുടെ ഹൃദയം എന്തൊക്കെ ചിന്തിച്ച ഹൃദയം അതിന് കഴിയുമോ എന്ന് നൂറു വട്ടം ആലോചിക്കണം എന്നിട്ട് അതിന് പാകപ്പെടുത്തി എടുക്കണം മിസ് അബിനോമയർ അതിയല്ലാഭോൻ മുത്തി നെബിയെ മുത്തിയിട്ട് പറഞ്ഞു നബിയെ എനിക്ക് കഴിയണില്ല വീട്ടിൽ പോയിട്ട് എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല നബിയേ അങ്ങയുടെ മുഖം എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ് മിസ്സബിന് അലിയല്ലാ പൊന്നു ഇസ്ലാമരം സ്വീകരിച്ച വിവരം എങ്ങനെയോ അറിഞ്ഞു ഉമ്മ ഇങ്ങനെ കാത്തിരിക്കുകയാണ് അവനിങ്ങ് വരട്ടെ അവനിങ്ങ് വരട്ടെ അവനിങ്ങ് വരട്ടെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് പറഞ്ഞു ഉമ്മ കാത്തിരിക്കുകയാണ് നാട്ടുകാരൊക്കെ ഉമ്മാൻ്റെ വന്നിങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുത്തു മിസ്സബിന് ഉമയർ അലിയല്ലാ പൊന്നുവിന് ജീവിതത്തിൽ

ഉമ്മ ചോദിച്ചു മോനെ നീ ഇസ്ലാമരം സ്വീകരിച്ചോ ഇനിയും മറച്ചു വെച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായപ്പോ മഹാനായാഹു പറഞ്ഞു ഉമ്മ ഉമ്മ പൊന്നാര നിങ്ങളും മുസ്ലിം ആകണം ഉമ്മ അള്ളാഹു അവന്റെ റസൂൽ ഈ ലോകം ഈ പ്രപഞ്ചമൊക്കെ അല്ലാഹു പടച്ചതാണുമാ നമ്മൾ ഈ കാണിക്കുന്ന കളവ് മാറ്റണമ്മാ ആ ഉമ്മ പറഞ്ഞു മോനെ നീ ചെയ്യുന്നൊരു ചെറ്റത്തരമാണ് ഉമ്മ ഞാൻ ഒരിക്കലും അതിൽ നിന്ന് മാറില്ല ഉമ്മ ഉമ്മയും മകനും തമ്മിൽ വഴക്കായി അവസാനം തന്റെ പട്ടാളക്കാരെ വിളിക്കുകയാണ് റൂമിന്റെ അകത്ത് അടച്ചിടുകയാണ് സുന്ദരനായ പൂച്ചണ്ടുള്ള അള്ളാഹുവേ റോസാദളം വിടർന്നു നിൽക്കുന്ന പോലെ മുഖകമലമുള്ള മുഖകമലമുള്ളു ആ റൂമിന്റെ അകത്ത് അങ്ങനെ തന്നെ കിടക്കുകയാണ് ദിവസങ്ങളോളം മിസ് അബിറിയാ പെ പട്ടിണിക്കിടുകയാണ് ഉമ്മയോട് ജനങ്ങൾ പറഞ്ഞു അവൻ വിശക്കുമ്പോ ഇസ്ലാം മതത്തിൽ നിന്നു മാറി വരും പെണ്ണേ മാസങ്ങളോളം അങ്ങനെ തന്നെ കിടത്തി മിസ് അബിബിനുറിയല്ലാ പന്നു എപ്പോ ചെന്ന് നോക്കിയാലും പറയുന്നു അസദുവല്ലോ അള്ളാന്റെ റസൂലും കൂട്ടരും മദീനത്തേക്ക് പോവുകയാണെന്നറിഞ്ഞപ്പോ മഹാനാരമിസപ്രതിയല്ലാ ഉമ്മയോട് പറഞ്ഞു ഉമ്മ എന്റെ ശരീരം മെലിഞ്ഞുപോയല്ലോ എന്റെ സൗന്ദര്യമൊക്കെ നഷ്ടപ്പെട്ടുപോയല്ലോ ഉമ്മാ ഇനിയെങ്കിലും എന്നെ മുത്തുനെ പീടെ കൂടെ വിട്ടൂടെ ഞാനെങ്ങും മദീനത്തുപോയി താമസിച്ചുകൊള്ളാം ഉമ്മ ഉമ്മ അവസാനം ഒരു ഗതിയുമില്ലാതെ വന്നപ്പോ രണ്ട് കാര്യം പറഞ്ഞു മോനെ ഒന്ന് ഉമ്മാക്കറിയാം ജീവിതത്തിൽ മിസബ് ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് ഉമ്മയെ ആണെന്നറിയാം അതുകൊണ്ട് ഉമ്മ പറഞ്ഞു മോനെ നീ മുത്തുനബിയുടെ കൂടെ പോയാൽ മദീനത്തേക്ക് മുഹമ്മദിന്റെ കൂടെ പോയാൽ പിന്നെ ജീവിതത്തിൽ നിനക്ക് എന്നെ കാണാൻ കഴിയില്ലടാ എന്റെ മുഖത്തേക്ക് നോക്കാൻ കഴിയില്ലടാ ഉമ്മാ മകനെന്ന ബന്ധം അവിടെ അവസാനിക്കുമെന്ന് പറഞ്ഞപ്പോ മിസ് അബ് റതിയല്ലാബോന് കരഞ്ഞുകൊണ്ട് പറയുന്നു ഉമ്മ എന്തറിഞ്ഞിട്ടാണ് എന്റെ റസൂലിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എൻ്റെ റസൂരിന്റെ സ്നേഹം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ നിങ്ങളെപ്പോലെ പതിനായിരം ഉമ്മ തരുന്നതിനേക്കാൾ സ്നേഹമാണ് എന്റെ മുത്തിൻ്റെ ഒരു നോട്ടത്തിൽ നിന്ന് മഹാനായ മിസ്സബന് ഉമ്മ റതിയല്ലാബോന് പറയാണ് അതുകൊണ്ടാണ് നമ്മളൊക്കെ ചൊല്ലുന്നത് അന്തൂയെ ബിസോലി ചൊല്ലുമക്കളെ നോക്കട്ടെ അറിയാ പതിനായിരം ഉമ്മ തരണ സ്നേഹത്തെക്കാൾ ഒരു നോട്ടം എൻ്റെ മുത്തിന് തന്നാൽ അത് മതിയാവുമ്മ അവസാന ഉമ്മ പറഞ്ഞു എന്നാ മിസ് അബേ ഈ മക്കയിലുള്ള മുഴുവൻ തോട്ടങ്ങളും കൊട്ടാരങ്ങളും സ്വത്തുകളും നിനക്കുള്ളതാണ് നീ മുഹമ്മദിന്റെ കൂടെ പോയാൽ അതിൽ നിന്ന് ഒരു ഇന്തമരം പോലും ഒരു കാരക്ക പോലും നിനക്ക് തരില്ലെന്ന് പറഞ്ഞപ്പോ മഹാനാരമിസ് എല്ലാവന്ന് പറയുന്നു ഉമ്മാ ഞാൻ ഈ ധരിച്ചിരിക്കുന്ന വസ്ത്രമുണ്ടല്ലോ അത് ഔറത്തു മറയ്ക്കാനുള്ളതായി പോയുമ ഇല്ലെങ്കിൽ അതുകൂടി നിങ്ങൾക്ക് ഞാൻ അഴിച്ചു തരുമായിരുന്നു എനിക്കെന്റെ മുപ്പിന് അഭിമതിയുമാ എന്ന് പറഞ്ഞിട്ട് മഹാനായ മിസ് അഭി അല്ലാഹുവോ അള്ളാഹു കൊടുത്ത പരീക്ഷണ വലയങ്ങളെ മുഴുവനും ഭേദിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലോ പരിശുദ്ധ തൗഹീദിലേക്ക് ചാടി പോലെ മദീനത്തേക്ക് ആ ഈ മുഹമ്മദ് മുസ്തഫ ഇന്ന് പഴയ ഗ്ലാമറില്ല ഇന്ന് പഴയ വിലപിടിപ്പുള്ള വസ്ത്രമില്ല കീരിപ്പറഞ്ഞ വസ്ത്രവും ധരിച്ച് പുന്നാരെ ഹബീബിന്റെ അടുത്ത് എളിമ കേക്കാൻ

അള്ളാഹു ആരോഗ്യം തന്നിരിക്കുന്ന ആ ആരോഗ്യത്തിന്റെ വില നമ്മൾ അറിയണമെങ്കിൽ നമുക്ക് അല്ലാഹു അസുഖം തരണം അപ്പോഴേ അറിയുള്ളൂ അതുവരെ നമ്മൾ ഇങ്ങനെ കള്ളുകുടിക്കും തെറ്റ് ചെയ്യും വ്യഭചരിക്കും ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ ഒരു വിഷമം ഒരു ബുദ്ധിമുട്ട് അല്ലാഹു നമുക്ക് തന്നാൽ അപ്പോഴാണ് അതിൻ്റെ ശക്തി നമ്മൾ അറിയുക അന്ന് എന്തായിരുന്നു റബ്മെ ഇപ്പൊ കണ്ണൂർ ജില്ലയിൽ ഒരു വലിയ ഫുട്ബോൾ കളിക്കാരൻ കിടക്കുന്നുണ്ട് തളിപ്പറമ്പെന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അനസ് എന്നാണ് പേര് ശരീരത്തിന്റെ സർവ്വഭാഗങ്ങളും തളർന്നു കൈ ഇങ്ങനെ വിരലുകളിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചലിക്കുമെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ തന്നെ കിടക്കാണ് കാണാൻ പോയാൽ ആ പ്രിയപ്പെട്ട സഹോദരൻ പറയുന്നത് എനിക്ക് ആഫിയത്തുള്ള സമയമാണെങ്കിൽ ഉസ്താദെ ഞാൻ എഴുന്നേറ്റ് നിങ്ങളെ കെട്ടിപ്പിടിക്കുമായിരുന്നു അത്രയ്ക്ക് ഇഷ്ടമാണ് പക്ഷേ എനിക്ക് ഇനി അങ്ങനെ ചെയ്യാൻ കഴിയൂല ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു ഒരുപാട് സുഹൃത്തു വലയങ്ങളുണ്ടായിരുന്നു ഇവിടെയുള്ള ഓരോ ചെറുപ്പക്കാരോടും എനിക്ക് പറയാനുള്ളത് അതാ നിങ്ങൾക്ക് പെട്ടെന്ന് കിഡ്നി നഷ്ടപ്പെട്ടു എന്നറിഞ്ഞാൽ നിങ്ങളോടൊപ്പം ഈ പൂവച്ചൽ ജംഗ്ഷനിലും ഇവിടെ കറങ്ങാനും നിസ്കാരം നഷ്ടപ്പെടുത്താനും സിനിമ കാണാനും വ്യഭിചരിക്കാനും ഒക്കെ കൂടെ നിന്നവർ ആദ്യത്തെ രണ്ട് ദിവസം കരഞ്ഞുകൊണ്ട് വീട്ടിൽ വരും ഉമ്മാൻ്റെ അടുത്ത് പറയും നിങ്ങൾ വിഷമിക്കേണ്ട ഉമ്മാ അവന് ഞങ്ങളൊക്കെ ഇല്ലേ അടുത്ത ഒരു മാസമാകുമ്പോൾ ഇച്ചിരി പഴവും ആപ്പിളക്കമായി കൊണ്ടുവരും എങ്ങനെയുണ്ട് നല്ല ക്ഷീണമാണ് പ്രശ്നമാണ് നിങ്ങളൊക്കെ ദുവാ ചെയ്യുക പറയും അങ്ങനെ പോയി പിന്നെ ഒരു അഞ്ചാറു മാസമൊക്കെ കഴിയുമ്പോൾ കൂട്ടുകാരിങ്ങനെ പരസ്പരം വിളിച്ചു വയ്ക്കുന്നത് നീ ശുക്കൂറിനെ കാണാൻ പോയോടാ ആ ഇപ്പോൾ കുറെ നാളെ ആളെയെ പോയിട്ട് അവനിപ്പോൾ വലിയ സീരിയസ് ആയിട്ടാണ് ഇപ്പോൾ പുറത്തൊന്നും ഉറങ്ങാൻ പറ്റൂല അങ്ങനെ ആയി 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 ഒറ്റയ്ക്ക് വീട്ടിലായി എത്രയോ ആളുകളെ വ്യക്തിപരമായി എനിക്കറിയാൻ പ്രിയപ്പെട്ടവരെ ഒരു കൂട്ടുകാരൻ തിരിഞ്ഞു നോക്കാനില്ലാതെ ഒരു സൗഹൃദ വലയും നോക്കാനില്ലാതെ ആരോഗ്യവും പണവും ഉണ്ടെങ്കിൽ ഈ പൂവച്ചിൽ ഒരുപാട് കൂട്ടുകാരെ കിട്ടും നല്ല ആരോഗ്യം വേണം നല്ല പടവും വേണം പിന്നെ നല്ല പിടിപാടുണ്ടായിരുന്നാൽ മതി രാഷ്ട്രീയത്തിൽ പൊതുരംഗത്ത് നല്ല പിടിപാടുണ്ടെങ്കിൽ അവനെക്കൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കാൻ അവൻ്റെ നമ്പരും സേവ് ചെയ്ത് അവൻ്റെ ഫോട്ടോയും പ്രൊഫൈലിലിട്ട് അവനോടൊപ്പം ഇങ്ങനെ കറങ്ങി നടക്കാൻ കുറേ ആളുകൾ ഒന്ന് കിടന്നു പോയാൽ ഇവിടെ ഉമ്മ കിടന്നിട്ട് മക്കൾ നോക്കുന്നില്ല ഇപ്പോൾ സ്നേഹസാഗരം മിനിങ്ങാന്ന് ഒരു സരസ്വതി അമ്മയെ എടുത്തു നൂറ് വയസ്സുള്ള സരസ്വതി അമ്മ നൂറ് വയസ്സ് എത്ര മക്കളെയാണ് ആ അമ്മ പ്രസവിച്ചതെന്നറിയോ പത്തു മക്കളെ ഇന്ന് ഇപ്പോ കടക്കൽ കാഞ്ഞിരത്തും മൂട് സ്നേഹസാഗരം എന്ന ഈ വിനീതൻ നേതൃത്വം കൊടുക്കുന്ന ആതുരാലയത്തിനകത്ത് ആ അമ്മ നല്ല വസ്ത്രം ധരിച്ചു കുളിച്ച് രാത്രി ഫുഡും കഴിച്ച് ഇപ്പോൾ ഈ സമയത്ത് ഉറങ്ങുന്നുണ്ടാവും പത്തു മക്കളെക്കാൾ നൂറു മക്കൾ കൊടുക്കുന്ന സ്നേഹം കൊടുക്കാൻ അവിടെ ആളുകളെ ആക്കിയിട്ടുണ്ട് പത്തുമക്കൾ ഒരു ഹിന്ദു സ്ത്രീയെ കുറിച്ചാണ് ഞാൻ പറയുന്നത് പൂവച്ചലിന്റെ പരിസരത്ത് ഹൈന്ദവ സഹോദരങ്ങളുണ്ടെങ്കിൽ ഈ ലൈവായി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഹൈന്ദവരുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം പത്തു മക്കൾക്ക് ജന്മം കൊടുത്ത സരസ്വതി അമ്മയെ ഇന്ന് നോക്കുന്നത് ഞങ്ങളാണ് ഈ നമ്മുടെ നാട്ടിലാണോ വർഗീയത ഈ നമ്മുടെ നാട്ടിലാണോ കലാപ കലുഷിത അന്തരീക്ഷങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് വേദനയോടെ പ്രസവിച്ച ഉമ്മയെ നോക്കാൻ മക്കൾക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെയാണോ ഒരു കൂട്ടുകാരന് വേണ്ടിയിട്ട് അവനെ സർവതം സമർപ്പിച്ചുകൊണ്ട് കൂടെ വരുന്നത് അതുകൊണ്ട് അവർക്ക് വേണ്ടി നിങ്ങൾ നിസ്കാരം നഷ്ടപ്പെടുത്തരുത് സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നമസ്കാരം നഷ്ടപ്പെടുത്തരുത് സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അള്ളാഹുവിനെ പറ്റിക്കരുത് അവസാനം ആരുമില്ലാത്ത സമയത്ത് കരഞ്ഞുകൊണ്ടെടുത്തിരിക്കാൻ ഉമ്മച്ചു മാത്രമേ കാണൂ മോൻ്റെ മലവും മൂത്രമെടുക്കുന്ന ഉമ്മമാർ എത്രയുണ്ട് എപ്പോഴാണ് അള്ളാഹു അസുഖം തരുന്നതെന്ന് പറയാൻ പറ്റൂല പ്രിയപ്പെട്ട ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ മാരക രോഗങ്ങൾ അള്ളാഹു കൊടുക്കുമ്പോ അള്ളാഹു തന്ന ആരോഗ്യത്തിന്റെ വില നിനക്കറിയില്ല ചെറുപ്പക്കാരാ

നമ്മുടെ ചരിത്രം പറയുമ്പോൾ പറയുമ്പോ തലിച്ചിരുന്നു പെണ്ണിനെ കിട്ടിയില്ലെങ്കിൽ കത്തിക്കാൻ മാത്രം ഹജർ തൊടാൻ തന്റെ ജീവിതം തന്നെ കൊടുത്ത് അവസാനം മയത്തിന്റെ ചുണ്ടുകൾ കല്ലിനോട് ചേർത്തു വെച്ച് അള്ളാഹുവിന്റെ ലോകത്തേക്ക് യാത്ര പോയ ചെറുപ്പക്കാരുടെ കഥ പറയുമ്പോൾ നമുക്ക് നമുക്കല്ലാഹുതെന്ന ആരോഗ്യത്തിനൊരു വിലയില്ല നമ്മൾ എങ്ങനെയും അതിനെ നശിപ്പിക്കുകയാണ് ഇന്ന് കള്ളും ലഹരി കഞ്ചാവിലേക്ക് കടന്നിരിക്കുകയാണ് സ്കൂളുകളില്ല നമ്മുടെയൊക്കെ സ്കൂളുകളിൽ സുലഭമായി ലഭിക്കാൻ പോകുന്നു ഞാനൊരു പത്രവാർത്ത കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു നമ്മുടെ പൂവച്ചൽ സുധീര സാഹിബിൻ്റെ മകൾക്ക് അല്ലേ രാഷ്ട്രപതിയെ കാണാനുള്ള ഒരു ചാൻസ് പണ്ടും അങ്ങനെയാണ് ഈ പെൺകുട്ടികൾ ഇങ്ങനെ ഇരുന്ന് പഠിക്കും പെൺകുട്ടികൾക്ക് ഭയങ്കര കഴിവ് ഇങ്ങനെ വിലച്ച് നടക്കും പരീക്ഷയ്ക്ക് പോരാ തുണ്ടൊക്കെ വെച്ച് എങ്ങനെ ജയിച്ച് കഷ്ടിച്ചങ്ങ് പോവും പെൺകുട്ടികൾ ഇങ്ങനെ പഠിത്തം തന്നെ എപ്പോഴും പഠിത്തം തന്നെ ഒരു രക്ഷ ഉണ്ടാവില്ല ഞാൻ എൻ്റെ വീട്ടിൽ ഇപ്പോൾ ഞാൻ വീട്ടിൽ പ്രസവ പ്രഭാഷണമൊന്നും ഇല്ലാതെ നിൽക്കുന്ന ദിവസങ്ങളിലൊക്കെ ചിലപ്പോൾ രാവിലെ ഒന്ന് നടക്കാനൊക്കെ പോവും ആ സമയത്ത് വെളുപ്പിന് നാലു മണിക്കൊക്കെ എൻ്റെ വീടിൻ്റെ ഒരു അഞ്ച് വീടിനപ്പുറത്ത് ഒരു പ്രിയപ്പെട്ട വീട്ടിൽ ഒരു മോൾ മോളെഴുന്നേറ്റൊരു നല്ല ശബ്ദത്തിൽ ഉറച്ചു വായിച്ചു പഠിക്കുന്നുണ്ടാവും നമ്മുടെയൊക്കെ വീട്ടിലെ ആ സഹോദരത്ത് പയ്യന്മാർ കിടന്നുറങ്ങുന്ന എങ്ങനെയായിരിക്കും തുണി എന്ന് ഉണ്ടാവുമെന്ന് അറിയാം പിന്നെയാണ് ഉറച്ച ശബ്ദത്തിൽ വായിച്ച് പഠിക്കണത് അല്ലേ എന്തൊരു ഹാലാണ് റബ്ബേ അള്ളാഹു നമ്മുടെ ഇവിടുത്തെ കമ്മറ്റി മുമ്പ് കൂടിയാണ് സുധീർ സാഹിബിൻ്റെ മകൾക്ക് നല്ല ഉയർച്ച അള്ളാഹു കൊടുക്കട്ടെ ഉന്നതമായ സ്ഥാനം അള്ളാഹു കൊടുക്കട്ടെ എല്ലാവിധ അസൂയാലുക്കുള്ള ശരണത്തൊട്ടും അള്ളാഹു കാത്തിരിച്ചിരിക്കട്ടെ ഞാൻ പറയുന്നത് അങ്ങനെയുള്ള മക്കളെയൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം അവരെ ആദരിക്കണം നമ്മുടെ മക്കൾ പഠിക്കട്ടെ രണ്ട് വിദ്യാഭ്യാസവും നമ്മുടെ മക്കൾക്ക് ഉണ്ടാവണം ഇരുന്നൂറ്റി തൊണ്ണൂറിലധികം ഇരുന്നൂറ്റി എഴുപത് ഇവിടെ എത്ര കുട്ടികൾ പഠിക്കുന്നു ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി എഴുപതോളം മക്കളാണ് പൂവച്ചലത്ത് മദ്രസ പഠിക്കുന്നത് ഇരുന്നൂറ്റി എഴുപത് മക്കൾ പഠിക്കണം മദ്രസ അതിന് ഫ്രണ്ടില് ഷീറ്റ് ഇട്ടിരിക്കുന്ന സ്ഥലത്തുകൂടി ഇരുന്ന് പഠിക്കുന്നുണ്ട് മക്കൾ വല്ലാത്ത സന്തോഷമാണ് ഇവിടെ വരുമ്പോൾ കാരണം പള്ളിക്കകം സഹോദരിമാരെ കണ്ടിട്ടില്ലല്ലോ പള്ളിക്കകത്ത് ലക്ഷക്കണക്കിന് രൂപയുടെ പാനൽ വർക്കാണ് ഫ്രണ്ടിൽ ചെയ്തിരിക്കുന്നത് അകത്തെ മെഹ്റാബും മിമ്പറും വളരെ ഭംഗി പിന്നെ പള്ളി വളരെ മനോഹരമായി പെയിൻറ് ചെയ്തിട്ടുണ്ട് എല്ലാ വർക്കുകളും അവരെ കൊണ്ട് പറ്റുന്ന തരത്തിൽ ഈ മഹാൻ്റെ പേര് പറഞ്ഞ് ഇവിടെ നിങ്ങളിടുന്ന ഒരു നാണയത്തൊട്ടും പള്ളിയുടെ പുറത്ത് മറ്റൊരു കാര്യത്തിന് പോവാതെ ഈ പള്ളിയുടെ പുരോഗതിക്ക് ഉപയോഗിക്കുമ്പോൾ അള്ളാഹുവേ ഒരു രൂപയെങ്കിലും എത്രയോ ദൂരത്തിലൊന്ന് വന്നവർ ഇവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ പള്ളി നാളെ പല ലോകത്ത് ഒരു മനുഷ്യനെ പോലെ സംസാരിക്കുമ്പോൾ എവർക്കൊക്കെ ശഫാഹത്ത് വാങ്ങിച്ചു കൊടുക്കുന്ന പള്ളിയാക്കി നീ മാറ്റണേ റൊബേ ഒരിക്കലും നിങ്ങൾ പേടിക്കണ്ട സഹോദരിമാരെ ഇതിങ്ങനെ തിളങ്ങി നിൽക്കുന്നില്ലേ അള്ളാന്റെ പള്ളിയല്ലേ ഇത് ആർക്കും അവകാശം ഇല്ല ഇവിടുത്തെ ഹാദി മാറിയാൽ അടുത്ത ഇമാമ് വരും ഇവിടുത്തെ സെക്രട്ടറി മാറിയാൽ അടുത്ത ആള് വരും ആർക്കും ഇതിൽ അവകാശമില്ല ഇത് അള്ളാഹുവിന് വേണ്ടി തീരുമാനിച്ച സ്ഥലാണ് അത്രയും സ്ഥലമുണ്ടല്ലോ പടച്ചോന് വേണ്ടി വക്കഫ് ചെയ്തതാണ് അത് അള്ളാകുള്ളതാണ് അതുകൊണ്ടാണ് അതിനകത്ത് സംസാരിച്ചാൽ അതിനകത്ത് ഭൗതിക വിഷയം സംസാരിച്ചാൽ നാൽപ്പത് ദിവസത്തെ അമ്പല് നഷ്ടപ്പെടുമെന്ന് പറയുന്നത് അത് അള്ളാകുള്ളതായതുകൊണ്ടാണ് അതിൻ്റെ അകത്ത് ചാരി ഇരിക്കരുത് അതിൻ്റെ അകത്ത് കാലും നീട്ടിയിരിക്കരുത് അവിടെ പോയി ഫസാദ് പറയരുത് അവിടെ ജുമഴക്ക് വന്നിട്ട് നേരത്തെ കയറി വാട്സപ്പ് ഓണാക്കി ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കരുത് അതൊക്കെ പറയാൻ കാരണം അത് അല്ലാക്ക് നമ്മുടെയും നിങ്ങളുടെയും വീടല്ല അത് പടച്ചവനുള്ളതാണ് അതുകൊണ്ട് ആ പള്ളി നടന്നു പോകാൻ ശമ്പളം കൊടുക്കണം ആ പള്ളിയുടെ കീഴിൽ മദറസ നടന്നു പോകാൻ മദ്രസയിൽ വൃത്തിയുണ്ടാവണം നായയും പൂച്ചയും കിടക്കാത്ത സ്ഥലത്ത് ഖുർആൻ വെച്ചിരുന്ന് മക്കൾക്ക് പഠിക്കണം നമുക്കിതുവരെ നേരം പുരന്നിട്ടില്ല എത്രയോ സ്ഥലങ്ങളിൽ ഉസ്താദുമാര് രാവിലെ വന്ന് പൂച്ചയുടെയും നായയുടെയും മലമൂത്രം തട്ടി തുടച്ചു മാറ്റിയിട്ട് മക്കളെ വിളിച്ചിരുത്തി പഠിപ്പിക്കുന്ന മദറസകൾ ഇന്നുമുണ്ട് അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ ഇവിടെ നല്ല പുരോഗതി വരാനുള്ള സ്ഥലമാണ് ഈ ക്കുന്ന സഹോദരിമാരോട് കണ്ണുനീരോടുകൂടി ഞാൻ പറയാൻ ഈ പള്ളിയെ നിങ്ങൾ മുറുകെ പിടിക്കണം നിങ്ങൾ ഏത് മഹല്ലുകാരാവട്ടെ കുഴിയാങ്കുണമാവട്ടെ അതുപോലെ എന്താണ് പിന്നെ നമ്മൾ കൊണ്ടിയൂരാകട്ടെ ആമച്ചലാവട്ടെ ഏത് മഹല്ലാവട്ടെ നിങ്ങൾ ഇവിടെ വാതു കേൾക്കാൻ വന്ന് ഈ പള്ളി നിങ്ങൾ കണ്ട് ഈ പള്ളിയുമായി നിങ്ങൾക്കൊരു ബന്ധമുണ്ടായി അള്ളാഹു നാളെ അത് ചോദ്യം ചെയ്യുമ്പോൾ ആ പള്ളിയുടെ പുരോഗതിക്ക്

പട്ടിണിയാവില്ല ലോകത്തൊരു പള്ളിയും നിങ്ങൾ ഒന്ന് രണ്ട് മുതലാളിമാരും ഒന്ന് രണ്ട് താത്തമാരും അത് പള്ളിയിലെ കമ്മിറ്റിക്കാർക്ക് മുട്ടടിക്കാനാ മറ്റാന്നൊക്കെ പറഞ്ഞ് മുടന്ത ന്യായങ്ങൾ പറഞ്ഞ് സാമ്പത്തികം കൊണ്ട് ഈ പള്ളി പട്ടിണിയാവാനൊന്നും പോകുന്നില്ല അള്ളാഹു തൗഫീക്ക് ചെയ്ത സമ്പന്നർ വന്ന് അത് ചെയ്യും ഒരു സംശയമില്ല നിങ്ങൾക്കതിന് ഭാഗ്യമുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ചേരുക എന്നും മാത്രമേ ഉള്ളൂ അള്ളാഹു അതിനുള്ള മഹാഭാഗ്യം നിങ്ങൾക്ക് തരട്ടെ ഇവിടെ ബക്കറ്റ് കളക്ഷൻ ഉണ്ടോ സുധീർ ഉണ്ടോ ഇല്ലല്ലോ അങ്ങനെ ഒരു പരിപാടി ഉണ്ടോ ഉണ്ടെങ്കി എടുത്ത് വെച്ചു റെഡിയാക്കി വെച്ചോളി കേട്ടോ നനഞ്ഞ ബക്കറ്റൊക്കെ ഉണ്ടെങ്കി മാറ്റിക്കോളൂ മഴയൊക്കെ ചെയ്തിട്ട് വെള്ളം ഇറങ്ങിട്ടുണ്ടാവും അള്ളാഹു നിങ്ങൾക്ക് നല്ല മനസ്സ് തരട്ടെ വിഷയത്തിലേക്ക് വരികയാണ് പിരിവിലേക്കൊന്നുമല്ല പറഞ്ഞ ഞാനാ വന്നപ്പോൾ ഈ പള്ളിയുടെ അകം കണ്ട സന്തോഷത്തിലും ഈ പുറത്തെ അലങ്കാരം കണ്ട രാഹത്തിലും പറഞ്ഞു പോയതാണ് നിങ്ങൾ കൈവിട്ടില്ലല്ലോ ഇതിപ്പോ സെക്രട്ടറി പ്രസിഡന്റ് പൈസ എടുത്ത് നിങ്ങൾ കൊടുത്തത് തന്നെയാണ് ഇതിൻ്റെ ഓരോ ചുവരിൻ്റെ പൊരുത്തവും നിങ്ങൾക്കുണ്ട് നിങ്ങൾ കൊടുത്ത പോയ വർഷങ്ങളിൽ ഈ ഉറൂസിൻ്റെ പേരിൽ നിങ്ങളിവിടെ വന്ന് കൊടുത്ത പൈസ തന്നെയാണ് ഈ പള്ളിയുടെ അലങ്കാരം പിന്നെ ഒന്ന് രണ്ട് അത്യാവശ്യ കാര്യങ്ങളുണ്ട് അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നടക്കാത്തത് കൊണ്ട് ഞാൻ പറയണില്ല ഇപ്പോഴത്തെ സാഹചര്യം എങ്ങനെയാണല്ലോ അല്ലേ ഇപ്പം പ്രതിസന്ധി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പിന്നെ രസീത് ഊറ്റി മടക്കണ കാലാണ് പ്രതിസന്ധിയാണ് ഉസ്താദ് എന്ന് പറഞ്ഞിട്ട് പ്രതിസന്ധി ഉള്ളവനും ഇല്ലാത്തവനും കിതാബ് മടക്കി വയ്ക്കണ കാലമാണ് ഒരുപാട് ഗൾഫുകാരെ രക്ഷപ്പെടുന്നത് ഒന്നും ഇപ്പോൾ ഭയങ്കര ടൈറ്റാണ് അതുകൊണ്ടാണ് പക്ഷേ ഏറ്റവും അധികം പ്രതിഫലം കിട്ടുന്ന സുതക്ക പ്രതിസന്ധി ഘട്ടത്തിൽ കൊടുക്കുന്ന സുതക്കയാണ് ബുദ്ധിമുട്ട് വരുമ്പോൾ കൊടുക്കണം ഒരു കോടി രൂപ ഉള്ളപ്പോൾ ആയിരം രൂപ കൊടുക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠത രണ്ടായിരം രൂപ ഉള്ളപ്പോൾ ആയിരം രൂപ കൊടുക്കലാണ് വല്ലാത്ത പ്രതിഫലമാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇവിടെ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഒരു നല്ല ഓഡിറ്റോറിയം ഞാൻ ഒരുപാട് കല്യാണത്തിന് ഇവിടെ വന്നിട്ടുണ്ട് ഒട്ടും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല ഒരുവിധം സ്ത്രീകളെയും പുരുഷന്മാരെയൊക്കെ നിയന്ത്രിക്കാമെന്നല്ലാതെ എന്നല്ലാതെ ഇവിടുത്തെ സൗകര്യത്തെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല ഇന്ന് പുറത്തൊരു ഓഡിറ്റോറിയത്തിൽ പൂവച്ചലുള്ള ഒരു പാവപ്പെട്ട ഒരുപാട് പാവങ്ങളുള്ള സ്ഥലമാണ് എനിക്ക് നാടിനെക്കുറിച്ച് നല്ലതുപോലെ അറിയാം എന്ന് നിങ്ങൾക്കറിയാലോ എനിക്ക് നല്ലതുപോലെ അറിയാം ഒരുപാട് പാപങ്ങളുണ്ട് എത്തീമീങ്ങൾ കഷ്ടപ്പെടുന്നവരുണ്ട് സാധുക്കളുണ്ട് അവരുടെ ഒരു മോളെ ഇവിടെ കല്യാണം നടത്താൻ കൊണ്ടുവരുമ്പോൾ തുച്ഛമായ പൈസ ഒരു പതിനായിരമോ പതിനൊന്നായിരമോ ഒക്കെ വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഇവിടെ ഓഡിറ്റോറിയം തരുമ്പോൾ അള്ളാൻ്റെ പള്ളിയിൽ വെച്ച് നിങ്ങളുടെ മോളെ നിക്കാഹ് നടക്കും തൊട്ടടുത്ത് ഇറങ്ങി നല്ലതുപോലെ ആഹാരം കഴിച്ചു പോവാം പക്ഷെ കുറച്ചുകൂടി സൗകര്യം ഉണ്ടെങ്കിൽ മാഷാഹ എന്ത് രാഹത്താവും തൽക്കാലം അതൊക്കെ അവിടെ നിൽക്കട്ടെ മദ്രസ് നമുക്ക് മെച്ചപ്പെടുത്താം ഞാൻ പറയുന്നു ഈ രീതിയിൽ നിങ്ങൾ ഒരുമിച്ച് നിന്നാൽ വിഭാഗീയതയില്ലാതെ കമ്മിറ്റിയിൽ എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ടാവും എല്ലാ സംഘടനക്കാരും ഉണ്ടാവും പരസ്പരം തമ്മിലടിയില്ലാതെ ഉസ്താദിനെ കൂടെ നിർത്തി സംഘാടകർ ഒരുമിച്ച് നിന്ന് ജനങ്ങളായ നിങ്ങളെ ചേർത്ത് നിർത്തി അള്ളാഹുവിൻ്റെ പള്ളിയിൽ പൊരുത്തത്തോടെ ഒരു മുന്നേറ്റം നിങ്ങൾ നടത്തിയാൽ ഇൻഷാ അള്ളാഹ് നമുക്ക് നാളെ കരയേണ്ടി വരില്ല ഈ പള്ളി നമ്മളെ രക്ഷപ്പെടുത്തും അള്ളാഹു സഹായിക്കുമാറാകട്ടെ ഒരു ബക്കറ്റ് കൊണ്ടുവരി അബീബ് ഒരു തുടക്കം എന്നുള്ള രീതിയിൽ ബിസ്മില്ലാഹി റഹിമാൻ പറയും നല്ലൊരു സംഭാവന നമുക്ക് ഇട്ട് കൊടുക്കാം ആദ്യം ബക്കറ്റിലേക്ക് ഒരു സംഭാവന ഇട്ട് കൊടുക്കാം ബാക്കി പിന്നെ നമുക്ക് ഇൻഷാല് കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ മനസ്സിൽ തോന്നുവാണെങ്കിൽ ചെയ്താൽ മതി നിർബന്ധമൊന്നുമില്ല ഒരു വാഗ്ദാനമായിട്ടും പറഞ്ഞ് പിന്നീട് സൗകര്യം പോലെ നിങ്ങൾ ചെയ്താൽ മതി ഇൻഷാള്ള ഓഡിറ്റോറിയ ഒക്കെ ഉള്ളത് ഒരുപാട് വക്കറ്റൊക്കെ ഉണ്ടാവും ഷാ അല്ല കണ്ടുപോയി വിസ്മില്ലാഹ് റഹിമാൻ അള്ളാഹുവേ ഒരു ദുവാ ചെയ്തിട്ടാണ് ബക്കറ്റിലേക്ക് ഇടാൻ പോകുന്നത് നിങ്ങളെല്ലാവരും നല്ലതുപോലെ നെയ്യത്തെയും അള്ളാഹുസല്ലിഅല മുഹമ്മദ് അള്ളാഹു മസി വസ്ലീം അള്ളാഹുവേ പടച്ചവനെ ഈ സുതക്ക ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും നീ ആഫിയത്ത് തരണേ റബ്ബെ എന്ന് നീയത്ത് ചെയ്താണ് ഞങ്ങൾ ഈ ബക്കറ്റിലേക്ക് ഇടുന്നത് കിടന്ന കിടപ്പിൽ കിടന്നു മലമൂത്ര വിസർജനം നടത്തുന്ന രോഗം നീ ഞങ്ങൾക്ക് തരല്ലേ റബ്ബെ അള്ളാഹുവേ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും നീ ആ ഒരവസ്ഥ വരുത്തരുത് റബ്ബേ ഈ ബക്കത്തിലേക്ക് ഞങ്ങളിടുന്ന സുതക്ക ഈ പള്ളിയുടെ നവീകരണത്തിന് വേണ്ടി അതിൻ്റെ പുരോഗതിക്ക് വേണ്ടി ചിലവഴിക്കുന്ന പൈസയാണ് റബ്ബെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട സർവ്വകാര്യത്തിനും ചെലവഴിക്കുന്ന പൈസ പരീക്ഷിക്കരുത് ചെയ്യുന്ന ഒരാളെയും മാരക രോഗം കൊടുത്ത് നീ പരീക്ഷിക്കരുത് റബബ്ബേ അപകടങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്ന് റഹ്മാനി അല്ലാമോ എല്ലാവരുടെ ഭാഗത്തും കൊണ്ടു ചെല്ലി സ്ത്രീകളുടെ ഭാഗത്തും പുരുഷന്മാരുടെ ഭാഗത്തും ആ ഭാഗത്ത് നിൽക്കുന്നവരടുത്തും ഇരിക്കുന്നവരുടെ അടുത്തും ഒക്കെ ഇൻഷാ ചെല്ലിൻ കാര്യമായി എല്ലാവരും സഹായിച്ചു കൊടുക്കുക അർഹമുറഹീമായ റബ്ബ് നിങ്ങൾക്കതിന് നല്ല പ്രതിഫലം തന്ന് അള്ളാഹുറബുല്ല അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ ആലംബർ പറയാൻ നിങ്ങൾക്ക് ആരോഗ്യമുള്ളപ്പോൾ അതിൻ്റെ വില നിങ്ങൾക്കറിയില്ല അത് നഷ്ടപ്പെടുമ്പോഴാണ് അതിൻ്റെ വില നിങ്ങൾ അറിയുക പിന്നെ മുത്തൂല് പറയുന്നു ജീവിതത്തിന്റെ വില നിങ്ങൾക്ക് അറിയില്ല അത് മരിക്കുമ്പോഴേ നിങ്ങൾ അറിയുള്ളൂ മരിക്കുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ അറിയും മരിക്കുമ്പോ നമ്മൾ കുറേ കാര്യങ്ങൾ അറിയും നമ്മുടെ മക്കളെ നമ്മുടെ കുടുംബത്തെ ഒക്കെ നമ്മൾ കബറിൽ കിടന്നുകൊണ്ട് കാണും ആ സമയത്ത് നമ്മൾ വിചാരിക്കും പടച്ചവനെ എനിക്ക് കുറച്ചുകൂടി ആയുസു നീ നീട്ടിത്തന്നിരുന്നെങ്കിലല്ല ഒരു മാസം കൂടി ജീവിക്കാൻ എനിക്ക് നീ ആയുസു തരണേ അല്ല അസ്രൈലിന്റെ തീപാറുന്ന കണ്ണുകൾ കാണുമ്പോ അറിയാതെ പറഞ്ഞു പോകുന്ന രംഗമതാണ് അള്ളാഹുവേ നീ കാക്കണേ റബ്ബേ നീ കാക്കണേ അല്ലാ നാളെ പടച്ചറബിന്റെ കോടതിയിലേക്ക് ഞങ്ങളെ പിടിച്ചു നിർത്തിയിട്ട് ജീവിതം നഷ്ടപ്പെടുത്തി കളഞ്ഞതിൽ നീ ഞങ്ങളെ ശിക്ഷിക്കരുത് റബ്ബേ നിങ്ങൾക്കറിയോ ജീവിതത്തിൽ അല്ലാഹു ചിരിയും കളിയും സമ്പത്തും സങ്കടവും പരീക്ഷിച്ചിട്ട് അല്ലാൻ്റെ കോടതി ചെല്ലുമ്പോ എന്തു മറുപടി പറയാനാ നിങ്ങൾ ആ ഇവിടെ ചില ആളുകൾ പറയുമല്ലോ ഉസ്താദിനു പ്രസംഗിച്ചുകൊണ്ട് നടന്നാ മതി എനിക്ക് അവിടെ ബിസിനസ് ആണ് ഇവിടെ ബിസിനസ്സാണ് ഇവിടെ മൂന്ന് ഷോപ്പ് ആണ് ഇവിടെ നാല് ഷോപ്പ് ആണ് അതൊക്കെ പിന്നെ ആരാണ് സ്ഥാറേ നോക്കുന്നത് അതുകൊണ്ട് ഞങ്ങളോടാ ന്യായം പറയാ അള്ളാഹുവിനോട് അത് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല

ഞാൻ പാപമായിരുന്നു റബ്ബെ എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ലായിരുന്നു റബ്ബെ പട്ടിണിയായിരുന്നു റബ്ബെ എന്ന് പറയുന്നവരുടെ മുമ്പിലേക്ക് അള്ളാഹു ഈസാ നബി അലൈഹി സ്വലാമിനെ കൊണ്ടുവരും പ്രവാചകന്മാരിൽ കൂടുതൽ യാത്ര ചെയ്ത് പട്ടിണി കിടന്ന ഒരു പ്രവാചകനാണ് റുഹുല്ലാഹ് ഈസാ നബി അലൈഹി ഒരുപാട് പട്ടിണി കിടന്നിട്ടുണ്ട് ഫക്കീറായിരുന്നു ഈസാൻ നബി അലൈഹി സ്വലാം വലിയ സമ്പന്നനൊന്നും ആയിരുന്നു വെറും ഫക്കീറായിരുന്നു അതുകൊണ്ട് ഈസാ നബിയോട് ചോദിക്കും നീ എന്നെ മറന്നോ ഈസാ ഇല്ല ഒരു സെക്കൻഡ് പോലും ഞാൻ നിന്നെ മറന്നിട്ടില്ല പട്ടിണിയായിരുന്നു കഷ്ടപ്പാടായിരുന്നു ദാരിദ്ര്യമായിരുന്നു പട്ടിണി പൂവച്ചലുള്ള ഒരു മനുഷ്യനും അള്ളാഹു കൊടുത്തിട്ടില്ല അതുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല ഭക്ഷണമൊന്നും കിട്ടാത്തതുകൊണ്ടാണ് നിസ്കരിക്കാത്തത് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയില്ല രണ്ടാമത് മഹാനായ മുത്തറസൂൽ തങ്ങൾ പറയാണ് രണ്ടാമത് കൊണ്ടുവരുന്നുണ്ട് ഒരു പ്രവാചകനെ ആ പ്രവാചകനെ കൊണ്ടുവരുന്ന മഹാനായ യൂസുഫ് നബി അലൈസ്ലാമിനെയാണ് ചില ആളുകൾ പറയും ഞാനൊരു വീട്ടു ജോലിക്ക് നിന്നത് അള്ളാഹു എനിക്ക് നിസ്കരിക്കാൻ പറ്റിയില്ല ഒരു അടിമയായതുകൊണ്ട് നിസ്കരിക്കാൻ പറ്റിയില്ല സഹോദരിമാർക്ക് ഇന്നലെ കവർ കൊടുത്തായിരുന്നു അല്ലേ കവർ കൊടുത്തത് കവർ കൊടുത്തിട്ട് ഇന്നലെ കവർ കൊടുത്തേച്ച നിങ്ങൾക്ക് വലിയ നഷ്ടമാണ് ഞാൻ വരുന്നതിൻ്റെ തലേ ദിവസം ആരും കവർ കൊടുത്തേക്കാൻ പാടില്ല കാരണം എന്താണെന്നറിയോ അവർ വീട്ടിൽ വെച്ച് ചെയ്ത് ഇട്ടുകൊണ്ട് പറഞ്ഞ പൈസ മാത്രമേ തരൂ പിന്നൊന്നും തരൂല്ല കവർ ഇല്ലെങ്കിൽ ഞാൻ ഈ ദ ചെയ്യുന്ന സമയത്ത് ഇന്നലെ നൂറ് കൊടുക്കണമെന്ന് ചിന്തിച്ച ആൾ ഇന്ന് ചിലപ്പോൾ അഞ്ഞൂറ് പക്കറ്റിലിടും കവറുണ്ടെങ്കിൽ ആ നൂറ്റി ഒന്നാവൂല നൂറ് തന്നെ ആവും ഇനിയെങ്കിലും സംഘാടകർ മനസ്സിലാക്കി പോകും അമ്പ നഷ്ടമാണ് സാമ്പത്തികമായ നഷ്ടം ഉണ്ടാവും കവറ് കൊടുത്തയക്കരുത് ഞാൻ ഞാനാണ് അവസാന ദിവസം വരുന്നതെങ്കിൽ തലേ ദിവസം കവർ കൊടുക്കരുത് കവർ കൊടുത്താൽ ആ കവറ് മാത്രം അവർ പിറ്റന്ന് ഇടോളൂ അതുകൊണ്ട് പറഞ്ഞതാണ് പക്ഷെ അതല്ലെങ്കിൽ ഇപ്പൊ അവർക്ക് തോന്നിയിട്ടുണ്ട് ആവശ്യം വീട്ടിൽ നിന്ന് വന്നപ്പോ അമ്പത് രൂപ ഇട്ടുണ്ട് വന്നോളൂ അള്ളാഹുഷേ അങ്ങനെ തോന്നിയവർ പേഴ്സ് തുറന്ന് അമ്പത് രൂപ എടുത്തിട്ടാൽ മതി തോന്നിറങ്ങി മാറുമല്ലോ പക്ഷെ അല്ലാ ഇനി അതിന് കഴിഞ്ഞില്ലെങ്കിൽ മോതിരവരുടെ ഊരി അങ്ങോട്ട് ഇട്ടു കൊടുത്താൽ മതി എത്ര മോതിര ഈ രണ്ട് കൈ നിറച്ച് വാരി വാരി കൊടുത്തിട്ടുണ്ട് പള്ളിക്ക് ഇഷ്ടം പോലെ ഇഷ്ടം പോലെ കണക്കുണ്ടോ ഞാൻ സ്വർണം പിരിച്ചതിന് നിങ്ങൾ വിചാരിക്കും ഞാനിങ്ങനെ കൊടുക്കലേ ഉള്ളൂ എൻ്റെ ഭാര്യയും നല്ലപോലെ സ്വർണ്ണ കൊടുക്കുന്ന ആളാണ് ശരിക്കും കൊടുത്തിട്ടുണ്ട് അള്ളാഹുവിൻ്റെ നിയമത്തുകൊണ്ട് അതിന് ഒരു കുറവ് വരുത്തിയിട്ടില്ല ഞങ്ങളൊരു റഹ്മാൻ ഐഫുൽ ഖുർആാൻ കോളേജ് നടത്തുന്നു ഒരു സ്നേഹസാഗരം ഇതൊക്കെ നമ്മുടെ പൈസ തന്നെയാണ് വെളിയിൽ നിന്നൊക്കെ വരുന്നത് വളരെ ചുരുക്കം ചില പൈസ മാത്രമേ ഉള്ളൂ അതിന് പ്രത്യേകിച്ച് പിരിവൊന്നുമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് കൊടുക്കണം സഹോദരിമാരെ വിശുമില്ല ഇൻഷാല്ല ഇൻഷാ അല്ല അള്ളാഹു നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ അള്ളാഹു സാധിപ്പിച്ച് തരട്ടെ പിന്നീട് വായിച്ച് നോക്കിയിട്ട് കാര്യമായിട്ട് ഇത് വരയ്ക്കാം അപ്പോൾ ആ വിഷയത്തിനൊന്നും നിങ്ങൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല നിസ്സാരമാക്കേണ്ട എത്രയോ സ്വർണ്ണമല്ല എൻ്റെ പള്ളികൾക്ക് ഇപ്പൊ ഈ പള്ളി വെക്കാൻ പണ്ടൊക്കെ സ്വർണം കൊടുത്ത സഹോദരിമാർ കിട്ടുന്ന കൂലി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കേ അന്ന് വാതു പറഞ്ഞ മുസ്ലിയാരെ താലി പറപ്പന എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കളിയാക്കിയിട്ടുണ്ട് പക്ഷേ ആ മുസ്ലിയാരിക്കും അതിൻ്റെ ഗുണം കിട്ടും അന്ന് കൊടുത്ത ഉമ്മാക്കോ അതിൻ്റെ ഗുണം കിട്ടും ഇന്ന് ആ പള്ളി അങ്ങനെ നിൽക്കണില്ലേ അതിന് കെട്ടാനും സിമെൻറ്റ് കഴിക്കാനൊക്കെ പണ്ട് വാതു പറഞ്ഞപ്പോൾ നിങ്ങൾ കൊടുത്തതിന് കൂലി ഉണ്ടാവും അതൊന്നും നിന്നു പോകുന്നതല്ല അതുകൊണ്ട് ഇനിയിപ്പോൾ മദ്രസ് ഒന്ന് നവീകരിക്കണം മദ്രസ ഒന്ന് കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ആക്കണം ഒന്ന് വൃത്തിയാക്കണം അതിന് നല്ല പൈസ വേണ്ടി വരും അങ്ങനെ പൈസ വേണ്ടി വരുമ്പോൾ ഇന്ന് ആ പൈസ ചെയ്ത് കൊടുത്താൽ ഇവിടെ പഠിക്കുന്ന മുഴുവൻ മക്കളുടെയും ഒരു അലിഫ് എഴുതിയ ഗുണം നിങ്ങൾക്ക് നിങ്ങളുടെ കബറിൽ കിട്ടും അത്രേ ഉള്ളൂ അല്ലാതെ ഇതൊക്കെ നിങ്ങൾ കൊടുക്കാതെ വെച്ചുകൊണ്ടിരുന്നാലും ഒരു നെഞ്ചീവേദന വരുമ്പോൾ തീരുന്നതല്ലേ അള്ളാഹുറബുല്ല കാത്തിരിട്ടെ പ്രിയമുള്ളവരെ അതുകൊണ്ട് യൂസുഫ് നബി അലൈഹി അടിമയായിരുന്നല്ലോ യൂസുബ് നബി അലൈഹി സ്വലാമിനെ അള്ളാബ് കൊണ്ടു വന്നിട്ട് പിടിച്ചുകൊണ്ട് പോയി അടിമ ചന്തയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോയി നീ എന്നെ മറന്നോ യൂസുബേ യൂസുബി നബി അലൈസല പറയുന്നു അല്ലാ ഒരു സെക്കൻഡ് പോലും ഞാൻ മറന്നിട്ടില്ല റബ്ബേ അത്രത്തോളം അടിമത്തം ഇവിടെ ദുരിയാവിൽ ആരും അനുഭവിച്ചിട്ടില്ല അവരാരും പടച്ചവനെ മറന്നില്ലല്ലോ അതുകൊണ്ട് അടിമയായിരുന്നു ജോലിക്കാരിയായിരുന്നു ആയിരുന്നു കടയില് തിരക്കായിരുന്നു കടയിലെ സ്റ്റാഫായിരുന്നു ഓഫീസിൽ വർക്ക് ഉണ്ടായിരുന്നു പറഞ്ഞ നല്ല എൻ്റെ മുമ്പിൽ രക്ഷപെടാൻ പറ്റൂല മൂന്നാമത് ചില ആളുകൾ പറയും ഉസ്താദ് ഞങ്ങളൊക്കെ ബിസിനസ്സുകാരാണ് ഇന്ന് ദുബായിലാണെങ്കിൽ നാളെ മലേഷ്യയിലാ ഇന്ന് മലേഷ്യയിലാണെങ്കിൽ നാളെ സൗദിയിലാ ഇവിടെ നടന്നിങ്ങനെ വാതു പറഞ്ഞാ മതി വലിയ ബുദ്ധിമുട്ടാണ് ഉസ്താറ് യാത്രകളാണ് ക്ഷീണമാണ് അതുകൊണ്ട് ഉസ്താദ് പറയുന്നത് പോലെ കുറാനോദാനും നിസ്കരിക്കാനും ഒന്നും സമയത്ത് കഴിയൂല പിന്നെ നമ്മൾ പരിഹരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് പൈസ അങ്ങ് പള്ളിക്ക് കൊടുത്തിട്ടൊരറ്റ പോക്കാണ് ഒരിക്കലും വേണ്ട ചെറുപ്പക്കാരാ നിന്റെ നിസ്കാരമില്ല നിന്റെ നോമ്പില്ല ഒന്നുമില്ല റമദാനാകുമ്പോ കുറെ ബിരിയാണി കഞ്ഞി വെച്ചു കൊടുത്താൽ അള്ളാഹും മരങ്ങി പോകുമെന്ന് കരുതണ്ട നിന്ന വിചാരണക്ക് അള്ളാഹിന്റെ കോടതിയിൽ കൊണ്ടുനിർത്തുമ്പോ അവിടെ മഹാനായ കൊണ്ടുവരുന്നതാരിയുലി സുലൈമാ ലോകത്തു പ്രവാചകന്മാരിൽ ഏറ്റവും വലിയ സമ്പന്നൻ സുലൈമാൻ നബി അലൈഹി പ്രവാചകന്മാരും സ്വർഗത്തിൽ കടന്ന് വീണ്ടും അഞ്ഞൂറ് കൊല്ലം കഴിഞ്ഞിട്ടേ സുലൈമാൻ നബി അലൈഹി സ്വർഗത്തിൽ കിടക്കൂ അവസാനം സ്വർഗത്തിൽ കിടക്കുന്ന പ്രവാചകൻ ആരാണ് സുലൈമാൻ നബി അലൈഹി സ്വലാമ കാരണം എന്തുകൊണ്ടാണ് സുലൈമാൻ നബിക്ക് കല്ലാഹു ഒരുപാട് പണം കൊടുത്തു നിങ്ങൾ ഇന്ന് പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ നേരമില്ലാത്തത് നിങ്ങൾക്ക് ബിസിനസ് ഉള്ളത് കൊണ്ടാണ് സുലൈമാൻ അലൈസ്ലാമിന്റെ ഒരു രോമത്തിന്റെ വില നിങ്ങൾ ഈ ലോകം മുഴുവനും നടത്തുന്ന ബിസിനസ്സിനില്ല വലിയ കോടീശ്വരനായിരുന്നു സുലൈമാ നബി അലൈഹി സ്വലാം എന്നിട്ട് അള്ളാഹ് കൊടുത്ത കഴിവോ ജിന്നും ജഗദലപതികൾ വാഴുമ്പോൾ സ്വരമിൽ ഹു തിരുസമിതത്തിൽ അതി പുതിയ പുതു മക്കത കേട്ട മക്കഥകായല്ലോ ജിന്നുകളോട് സംസാരിക്കും സുലൈമാൻ നബി മനോഹരമായ ചരിത്രമുണ്ട് ധാരാളം വിശദീകരിക്കാനൊന്നും നേരമില്ല വിശദീകരിക്കാൻ ദാ ഈ മനുഷ്യരെ കണ്ടോളി എൻ്റെ പഴയ കൂട്ടുകാരനാണ് അന്ന് ഞാൻ കാണുമ്പോൾ നല്ല തടിയും നല്ല പൊക്കവും നല്ല ഉഷാറായിരുന്നു ഇപ്പൊ കണ്ടോ ഇപ്പൊ കണ്ടോ ജോലിയുടെ പള്ളി ഭക്ഷണം കൊടുക്കാത്തത് ും ഷുഗർ വന്നാൽ ഒരു മനുഷ്യൻ വെലിഞ്ഞു പോകുന്നു ഒരു ചികിത്സയും പിന്നെ നടക്കൂല നടക്കൂലാക്കട്ടെ ചോദിക്കുമ്പോ പൈസ കൊണ്ട് വന്നാ മതി കേട്ടോ ഉദാഹരണത്തിന് ഒരു ചെറിയ കവർ നോത്ത് നോക്കിയേക്ക ഞാൻ പറഞ്ഞോടെ തന്നെ അറിയാൻ വേണ്ടിയാണ് സുലൈമാ നബി അലൈഹി എന്ന വലിയ സമ്പന്നൻ അള്ളാന്റെ മുമ്പിലേക്ക് കൊണ്ടുവരും എന്നിട്ട് ചോദിക്കും സുലൈമാ നബി അള്ള ചോദിക്കും നബിയെ ഇവിടെ പൂവെച്ച് കുറച്ച് ആളുകൾ രണ്ടുമൂന്ന് ഷോപ്പ് നടത്തുകൊണ്ട് നിസ്കരിക്കുന്ന എന്ന് പറഞ്ഞു നിങ്ങൾക്ക് എത്ര ഷോപ്പ് ഉണ്ടായിരുന്നു അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും സുലൈമാ നബിയെ അപ്പൊ നിങ്ങൾ എന്ത് മറുപടി പറയും ഓ എന്തായിരുന്നു എന്നിട്ട് ദുബൈന്ന് വന്നത് ഉള്ളു ഉസ്താദ് സുഖല്ലേ ഒരു അത്രയ്ക്കെ കൊണ്ട് കൊടുത്തിട്ട് അടിച്ച് പൊളിക്കുന്നു ഞാൻ അറിഞ്ഞു ഓ എന്നൊക്കെ പറഞ്ഞു രണ്ട് തട്ടൊക്കെ തട്ടി ആ സമ്മരങ്ങ് പോകും നിങ്ങക്ക് സൗകര്യം ഉണ്ടെങ്കിൽ നിസ്കരിക്കാൻ വന്നാ മതി പക്ഷേ അള്ളാൻ്റെ കോടതി പോയിട്ട് ഈ പരിഭവം നിങ്ങൾക്ക് പറയാൻ കഴിയില്ല എനിക്കവിടെ ഷോപ്പായിരുന്നോ ഇവിടെ ബിസിനസ് ആയിരുന്നോ എന്നും യാത്രയായിരുന്നു റബ്ബേ അതുകൊണ്ട് നിന്നെ മറന്നുപോയി അല്ലാ ഭൂഗോള ചക്രവർത്തിയാണ് സുലൈമാനബി അലൈസല അള്ളാഹു കൊടുത്ത കഴിവുണ്ടല്ലോ സുലൈമാനബിയുടെ വാഹനത്തിനൊരു പേരുണ്ട് അറിയോ നബിയുടെ വാഹനത്തിന്റെ പേരറിയോ ദുൽഖർ സൽമാന്റെ വണ്ടിയുടെ പേരറിയോ മൊബൈൽ നമ്പർ ഉണങ്ങി അവരിച്ചു വരും എൻ്റെ അടുത്ത് എല്ലാ നമുക്കറിയാം കുഞ്ഞുമക്കൾക്ക് കുഞ്ഞുമക്കൾക്ക് എല്ലാ വാഹനത്തിന്റെ പേരും അറിയാം എന്റെ വീട്ടിൽ ഒരു ചോട്ടാ സാധനം അവൻ്റെ അടുത്ത് ചോദിച്ചാൽ അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി എന്നറിയോ ലംബോർഗിനി ആദ്യം അത് കേട്ടപ്പോൾ എന്റെ പെണ്ണുമുള്ള റലിയുള്ളാബു എന്ന് പറഞ്ഞത് ആ സഹാബത്തിന്റെ പേരാന്ന് ചോദിച്ചിട്ട് കാറിന്റെ പേരാ അവനതാണ് ഇഷ്ടം ഇപ്പോഴത്തെ മക്കൾക്ക് എല്ലാ വാഹനത്തിന്റെ പേരും അറിയാം ഏതാണ് കൂടിയത് ഏതാണ് വലിയ കമ്പനിയുടെ ഏതാണ് നല്ലത് ഏതാണ് മൈലേജ് ഉള്ളത് ഒക്കെ അറിയാം സുലൈമാൻ നബിക്ക് ഒരു വാഹനം അള്ളാഹ് കൊടുത്തു ആ വാഹനത്തിന്റെ പേര്ടാ ഇന്നോട് കേരളാടാ നല്ല കഥ കേട്ടോടാ ഇത് സുലൈമാൻ നബിക്ക് അള്ളാഹ് കൊടുത്ത വാഹനത്തിന്റെ പേര്

പോയിട്ടുള്ളവരുന്ന കൈബൊക്കെ ഞാൻ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളെ കൊണ്ട് കൈ ആരും പൊക്കൂല്ല എന്നറിയാം അതുകൊണ്ടാണ് ചോദിച്ചത് ബൈത്തിൽ മുഖദ്ദസിൽ പോയി വരുന്ന കൈബക്ക് ആരുമില്ല ഇൻഷാല്ല പോണം ഇവിടെ നിന്ന് വരെ മാത്രം പോയാൽ പോരാ വല്ലപ്പോഴും ബൈത്തിൽ ഒന്ന് പോകാൻ വേണ്ടി നെയ്യത്ത് ചെയ്ത് ഇറങ്ങണം നമുക്ക് കാണണ്ടേ മസ്ജിദുൽ അഖ്സ അല്ലാത്ത രംഗമാണ് ഞാൻ പല പ്രാവശ്യം പോയിട്ടുണ്ട് അല്ലാത്ത രംഗമാണ് പ്രിയപ്പെട്ടവരെ ഫലസീൻ്റെ പാവപ്പെട്ട മക്കളെ കാണാം ചങ്ക് തളർന്നു പോവും ഞങ്ങളെ മുമ്പ് വെച്ച് ഞങ്ങൾ കണ്ടിട്ടുണ്ട് അവിടെ ഇറങ്ങി മസ്ജുദുൽ അക്കസയുടെ പരിസരത്തൂടെ നടന്നു പോകുമ്പോൾ ഫലസ്തീനിലെ പിഞ്ചുമക്കൾ വന്നിട്ട് ഞങ്ങൾ ധരിച്ചിരിക്കുന്ന ഇങ്ങനെ പിടിച്ചിട്ട് കൈ ഇങ്ങനെ നീട്ടും പൈസ നമ്മൾ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കുമ്പോൾ ചുറ്റുവട്ടത്ത് നിൽക്കുന്ന പട്ടാളക്കാർ വന്നിട്ട് തോക്കുകൊണ്ടും കാലുകൊണ്ടും ഈ മക്കളെ തട്ടിത്തെറുപ്പിക്കും താമരമൊട്ട് പോലിരിക്കുന്ന പിഞ്ചുമക്കൾ സഹിക്കാൻ പറ്റൂല പ്രിയപ്പെട്ടവർ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നമ്മുടെ നാടാണോ നമ്മുടെ രാജ്യമാണോ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല നമ്മളവിടെ ജിയാർത്തൊക്കെ കഴിഞ്ഞ് സുരക്ഷിതമായി നാട്ടിലെത്താനേ നോക്കൂ ഒന്നും അവിടെ നമുക്ക് ചെയ്യാൻ കഴിയില്ല മസ്ജിദുൽ ചെറുപ്പക്കാർക്ക് കടക്കാനുള്ള അവകാശമില്ല ഇന്നലെയും ഒരു പള്ളിയിൽ ഇന്നലെയും മസ്ജിദുൽ അക്കസയുടെ പരിസരത്ത് ഫലസ്തീനിലെ ഒരു പള്ളിയിൽ പിന്നെ ആക്രമണം നടന്നിട്ട് കുറേ ആളുകൾ മരണപ്പെട്ടു ജുമേട സമയത്ത് അറുപത് വയസ്സ് കഴിഞ്ഞ വൃദ്ധന്മാർക്ക് മാത്രമേ ഫലസീനുള്ളവർക്ക് മാത്രമേ മസൂൽ കടക്കാൻ പറ്റൂ അല്ലാത്ത രംഗമാണ് അവിടെ അതിനകത്ത് ചെന്നാൽ സുലൈമാ നബി അലൈഹി സ്വലാം ജിന്നുകളെ കൊണ്ട് നിർമ്മിച്ച ഒരു തൂണതിനകത്ത് കാണാം ഇന്നുമുണ്ടത് ഡയറക്റ്റ് നമുക്ക് കാണാം ഒരു മനുഷ്യനെ കൊണ്ടത് നിർമ്മിക്കാൻ പറ്റൂല സുലൈമാ നബി അലൈഹി സ്വലാം കൊണ്ട് നിർമ്മിച്ച തൂണ് അതിൻ്റെ അകത്ത് കാണാം സുലൈമാ നബി അലൈഹി സ്വലാം ജിന്നുകളെ കൊണ്ട് പണിയെടുപ്പിച്ചു ജിന്നുകളെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഹരിമേശ്വരിയെ പോലെ ചന്ദ്രമേശ്വരി പോലെ നാലുമണിയാകുമ്പോൾ നിർത്തിയിട്ട് പോകില്ല ഞാൻ പോണ സുലൈമാന നാളെ കാണാം അസാ പോലെ എന്ന് പറഞ്ഞാൽ പൈസ മാറ്റി പോയില്ല ഫുൾ ടൈം പണിയാണവര് തീരുന്നത് വരെ അവർക്കാണ് ഭക്ഷണവും വേണ്ട വെള്ളവും വേണ്ട ഒന്നും വേണ്ട കല്ലും കട്ടയൊക്കെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് അവരെന്നെ കെട്ടിക്കോളും ഭയങ്കര അപാരമായ തൂണി ഇന്നുമുണ്ട് കണ്ണീരിൽ കണ്ണീരിലഞ്ച് നേരം തേങ്ങി കുതുസന്റെ തീക്കനലായി എന്നെന്നും എന്നും റബ്ബേ എന്നാണ് മോചനം റബ്ബേ കരഞ്ഞു കരഞ്ഞുപോ കണ്ണീരും രക്തവും എന്നും ഉണ്ട് മസ്ജിദയുടെ അകത്തും പുറത്തും ആ അത്ഭുതം അള്ളാബു സുലൈമാൻ നബിഅലൈ സ്ലാമിന് കൊടുത്തില്ലേ ഒന്നും രണ്ടും അത്ഭുതമല്ല അയ്യുഹന്നാല് വീഷ് നബി അലൈഹി തന്നെ പറഞ്ഞരാ അള്ളാഹുവിനു എല്ലാ അനുഗ്രഹങ്ങളും ചുരുങ്ങി തന്നിരിക്കുകയാണ് പരിച്ചിരുന്നവനായിരുന്നില്ലേ പൂവ ചെലുത്ത ചോട്ടാ പണക്കാരനെ പോലെ ആയിരുന്നില്ല ഒരു യപ്തീമായ കുട്ടി നിന്റെ വീടിന്റെ ഗേറ്റ് തുറം നകത്ത് വരുമ്പോ നിനക്ക് ഉളുപ്പില്ലല്ലോ വാതിൽ തുറന്നിട്ടിട്ട് കണക്ക് ജോലിച്ചിട്ട് പത്ത് രൂപ പോലും കൊടുക്കാതെ കളിയാക്കി വിടുമ്പോ സമ്പന്നനായ മനുഷ്യ നാളെ നിന്നെ അള്ളാന്റെ കോടതിയിൽ കൊണ്ടു നിർത്തിയിട്ട് സുലൈമാ നബി അലൈ ഇടച്ചോ കൊണ്ടുവരുന്നത് പറഞ്ഞു പറഞ്ഞു ഇന്ന് പ്രതിസന്ധി എന്ന് പറഞ്ഞ് പാദങ്ങളെ പൊറ്റിച്ചെള്ളുന്ന സമ്പന്നരെ എല്ലാവരും പറയുന്നു പ്രതിസന്ധിയാണ് എല്ലാവരും പറയുന്നു ബുദ്ധിമുട്ടാണ് ആർക്കാണ് പ്രതിസന്ധി ആർക്കാണ് ബുദ്ധിമുട്ട് ഇവിടെ നാട്ടിൽ കല്യാണം നടത്തുന്ന മുസ്ലിം ചെറുപ്പക്കാരാ മുറച്ചിട്ടുണ്ടോ പ്രതിസന്ധി വന്നത് കൊണ്ട് നിന്റെ ആഡംബരം കുറച്ചിട്ടുണ്ടോ പ്രതിസന്ധി വന്നത് കൊണ്ട് പൊന്ന് പെങ്ങളെ ആഹ്ലാദം നീ കുറച്ചിട്ടുണ്ടോ മോളെ വിദേശ കടന്ന് പൊരിവയത്ത് എല്ലുമെറിയ പണിയെടുക്കുന്ന പാവപ്പെട്ട പ്രവാസിൽ ഇന്ന് പൂവച്ചുള്ള എപ്പ ചെറുപ്പക്കാർ വിളിച്ചെന്നറിയോ പള്ളിയിലേക്ക് നിങ്ങൾ വന്നിട്ട് ഒരുപാട് നാളായല്ലോ ഇന്നവിടെ വാള് പറയുമ്പോ ഞങ്ങളെ മറക്കല്ലേ ഞങ്ങളെ മറക്കല്ലേ കിടക്കാൻ കഴിയാത്ത കഴിയാത്ത മക്കളുടെ വളർച്ച കാണാൻ ഭാര്യയോടൊപ്പം സേവനം ചെയ്യാൻ കഴിയാത്ത പണത്തിന് വേണ്ടി മാത്രം അവിടെ കിടന്ന് കഷ്ടപ്പെട്ട് പൈസ അയച്ചു കൊടുക്കുമ്പോ ഉസ്താറെ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളൊന്ന് എന്ന് പറയുമ്പോ ഈ പള്ളിയിലുമുണ്ടല്ലോ ഉണ്ടല്ലോ പണം ഈ കളർ ബലിബിലും ഗൾഫുകാർ എന്താ പണം ഈ കസേരയിലുണ്ടല്ലോ ഗൾഫുകാർ എന്താ പണം ഈ മദ്രസയിലുണ്ടല്ലോ ഗൾഫുകാർ എന്താ പണം ഈ ഓഡിറ്റോറിയത്തിലുണ്ടല്ലോ ഗൾഫുകാർ എന്താ പണം എന്തെയും നിങ്ങളുടെ അന്നത്തിലും വെള്ളത്തിലും ഉണ്ടല്ലോ ഗൾഫുകാരൻ്റെ പണം അതുകൊണ്ട് പ്രതിസന്ധി അവർക്കാണ് എന്റെ പെങ്ങള് നീ ആ പ്രതിസന്ധി ഇന്നു വരെ അറിഞ്ഞിട്ടില്ല ഇന്നും നീ ഉപയോഗിക്കുന്നത് വിലപിടിപ്പുള്ള മൊബൈൽ തന്നെയാ ഇന്നും നിന്റെ മോള് ക്യാമ്പസിലേക്ക് പോകുമ്പോ ചുണ്ടത്തിൽ ലിഫ്റ്റിക്ക് പുരട്ടിയിട്ടാ പോകുന്നത്

അയാൾക്ക് പ്രതിസന്ധിയാണ് തികയണില്ല ഉസ്താറെ നാട്ടിൽ അയച്ചു കൊടുത്താൽ ഇപ്പൊ സൗദിയിൽ ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ഒന്നര വർഷത്തിനിടയ്ക്ക് നാല് പ്രാവശ്യം സൗദിയിൽ പോയിട്ട് വന്നയാളാണ് ഉമ്രയ്ക്കല്ല അല്ലാതെ പോയതാണ് അവിടെയൊക്കെ കടകളുടെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട് അൽ ഈജാർ അൽ ഈജാർ എന്ന് പറഞ്ഞാൽ വാടകയ്ക്ക് കൊടുക്കുന്നു ആള് പോയി കച്ചവടമൊക്കെ നിർത്തി എത്ര ഷോപ്പുകളിൽ ചില ആളുകൾ മരണ വീട്ടിൽ നിൽക്കുന്ന പോലെയാണ് നിൽക്കുന്നത് ഇവിടെ നമ്മളത് അറിയണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ കുറച്ച് നമ്മൾ നിയന്ത്രിക്കണം നമുക്ക് എല്ലാം ഓൺലൈനാണല്ലോ ഉച്ചയ്ക്ക് ഫുഡ് ഓൺലൈനിൽ കുത്തി കൊടുത്താൽ വീട്ടിൽ വരും ലേ എല്ലാം ഒരു ചെരുപ്പ് വാങ്ങണമെങ്കിൽ പുറത്ത് കടയിൽ പോയി ഇരുന്നൂറ് രൂപ കൊടുത്ത് വാങ്ങൂല മൊബൈൽ എടുക്കും മോള് ചോദിക്കും എന്നിട്ട് അത് മൊബൈലിൽ കുത്തിയിട്ട് വീട്ടിൽ വരുത്തും സർവറും വീട്ടിന്റെ അകത്തിരുന്ന് വരുത്തും ചുണ്ടു ചുമുന്നതും മുടികറുപ്പിക്കുന്നതും മാറുകൊഴിപ്പിക്കുന്നതും ഒക്കെ മൊബൈലിലൂടെ വീട്ടിൽ വരുത്തും വിദേശ രാജ്യത്ത് പ്രതിസന്ധിയിൽ കിടന്ന് കട്ടപ്പെടുന്ന പാവപ്പെട്ടവന്റെ പെണ്ണും മോളും അന്യപുരുഷന്മാർ തന്റെ കുടുംബം കയറി നിരങ്ങുന്നതറിയാതെ റൂമിൽ വന്ന് പൊട്ടിക്കരഞ്ഞതും ഞങ്ങളുടെ മക്കളെ കാക്കണം ഭാര്യയെ കാക്കണം ഇവിടെ ആര് നോക്കാനാ പ്രിയപ്പെട്ടവൻ നമ്മൾ നിങ്ങളെല്ലാരെയും ഞാൻ അടച്ചാക്ഷേപിച്ചു കുറ്റപ്പെടുത്തിയതല്ല നമ്മൾ കുറേ നിയന്ത്രിക്കണം നമ്മൾ നിയന്ത്രണരേഖയ്ക്ക് അപ്പുറത്തേക്ക് ഇനി പോകരുത് മക്കൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം മക്കളെ മക്കളെ ഇനി നമ്മൾ കുറച്ച് നിയന്ത്രിക്കണം മോളെ നിന്റെ ഈ ആഡംബരം ഒന്ന് കുറയ്ക്കണം നിന്റെ ഈ മുകളിലേക്ക് ഇപ്പൊ പുതിയ പെൺകുട്ടികളുടെ മോഡലെന്താ ചുരിദാറിൻ്റെ പേൻ്റെന്ന് പറയുന്നത് ഏ മുകളിലാണ് കാല് നല്ലതുപോലെ പുറത്ത് കാണാൻ പറ്റുന്ന തരത്തിലാണ് പിന്നെ ഒരു കാലിൽ ഉള്ളാളത്തെ കട കൈ കെട്ടണ പോലെ ഒരു കറുത്ത ചരടാണ് അതാണുങ്ങളും കിട്ടുന്നുണ്ട് ഒരു കാലിൽ മാത്രമേ ഉള്ളൂ രണ്ടിലും ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും ഇത് ഒരു കാലം ആകുമ്പോൾ പൊട്ടിച്ചുകൊണ്ട് വന്നാണെന്ന് അറിയാൻ പറ്റൂല ആ തരത്തിലാണ് പിന്നെ പുതിയ മഫ്ത മഫ്തയിടൽ എല്ലാഹുയും മുഖം കാണണമെങ്കിൽ ലൈറ്റ് അടിച്ച് നോക്കും ഇത് ആരുടെ വരുന്നതെന്ന് അറിയാൻ പറ്റും ഇതിങ്ങനെ സാധനം എടുത്തിട്ടുണ്ടല്ലോ ഇതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ചുറ്റി ഇങ്ങനെ ചുറ്റി ഇങ്ങനെ ചുറ്റി ശ്വാസം പോവാൻ വേണ്ടി ഇവിടെ ചെറിയ കണ്ണ് ഇങ്ങനെ ഇരിക്കും അങ്ങനെ പോകും യഥാർത്ഥത്തിൽ മുഖം മറയ്ക്കണം സംഭവമൊക്കെ ശരിയാ പക്ഷെ തലമറയ്ക്കണ ഇങ്ങനെയല്ല മുഖം മറ അതിന് വേറൊരു മോഡലുണ്ട് ഇത് എന്തോ ഒരു സാധനം ഇങ്ങനെ പോണമല്ലോ തോന്നാ വല്ലാത്ത കോലാണ് അത് മോഡലിനാണ് ഇരിക്കുക അള്ളായി പേടിച്ചിട്ട് പിന്നെ ഇത്രയും സമയം ചുറ്റുന്ന സമയത്ത് പത്രമൊക്കെ നിസ്കരിച്ചൂടെ അള്ളായ്പേടിച്ചിട്ടാണ് ചുറ്റുണ്ടെങ്കിൽ ആ സമയത്ത് എത്ര സിഗ്രയല്ല ഇത് മോഡലാണ് അത് നാൽപ്പത് വയസ്സായ ഉമ്മായും കണക്ക് വീട്ടിൽ വളരുന്ന പതിനാറ് വയസ്സായ മോളും കണക്ക് രണ്ടും പോയാൽ ഒരുപോലെ ഇരിക്കും ഉമ്മാരാണ് ഒരിക്കലും സ്വസ്ഥത വരാത്രാഹുയേ ചുരിദാറ് കെട്ടിയായി ഇരിക്കത്തും ഇല്ല ഇത് തലേൽ കെട്ടണോ ഒന്നും അറിഞ്ഞും കൂടാ പിന്നെ ഇപ്പോൾ പുതിയൊരു മോഡൽ ഇറങ്ങിയിട്ടുണ്ട് സ്മൈൽ ആ അതിങ്ങനെ ഇവിടെ ഇങ്ങനെ കുത്തിവെക്കും സഹോദരിമാർ നെഞ്ചത്ത് പിന്നോണ്ട് സ്മൈൽ കുത്തിയിട്ടിങ്ങനെ വ അതിങ്ങനെ കാണണം എല്ലാവർക്കും വീട്ടിൽ എന്ന് പറയുന്ന എല്ലാവർക്കും സ്മൈൽ സ്മൈൽ കുടുംബം ഉമ്മാക്കൊരു സ്മൈല് ഉപ്പാക്കൊരു സ്മൈല് എല്ലാവർക്കും നെഞ്ചത്തൊരു സ്മൈൽ കുത്തി കൊടുക്കും ഒരു മഞ്ഞ സാധനം ചിരിച്ചുകൊണ്ടിരിക്കണ കൊരങ്ങന്റെ ഒരു ഫോട്ടോ ഇതും കൊണ്ട് കല്യാണങ്ങൾക്ക് നിരങ്ങുന്നു പ്രതിസന്ധി ആർക്കാ പ്രിയപ്പെട്ടവര് ഓ എന്നിട്ട് ഗൾഫിൽ പെട്ടിയായിട്ട് ഭർത്താവ് ഒന്നിറങ്ങുമ്പോ ക്ഷീണിച്ചോ ക്ഷീണ ഇക്കാടെ ക്ഷീണം പറഞ്ഞിട്ട് എയർപോർട്ടിൽ നിന്ന് ഒരു കരച്ചില് എയർപോർട്ടിൽ നിൽക്കുന്ന എല്ലാരും നോക്കൂ ഓ ഇതൊരു സ്നേഹമുള്ള കുടുംബം വണ്ടിക്കകത്ത് കയറിയിട്ട് അറ്റ സാധനം കൊണ്ടോ ഞാൻ പറഞ്ഞു ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ അതിനെന്തെങ്കിലും ഒരു കുറവ് വന്നാൽ ഉണ്ടാകുന്ന ഒരു മുഖത്തെ മാറ്റം സുഖമാണോ എന്ന് ഫോണിലൂടെ ചോദിക്കുന്നത് പോട്ടെ നാട്ടിൽ വരുമ്പോൾ ആ സുഖവും സന്തോഷവും കൊടുക്കാൻ പോലും കഴിയണില്ല സുലൈമാ നബി അലൈ സ്വലാമിനെ കൊണ്ടുവന്നിട്ടാണ് ചോദിക്കുന്നത് പറയു നിങ്ങൾ പറയേ സുലൈമാ നബിക്ക് പോലെ സമ്പത്ത് ആർക്കാണ് ലോകത്തെ ലാഭം കൊടുത്തത്

ഒരു സെക്കൻഡ് നിന്നെ ഞാൻ മറന്നിട്ടില്ല റബ്ബേ കാറ്റനിക്ക് വാഹനമാക്കി തന്നപ്പോഴും ഇരുമ്പന്റെ കയ്യിലൊതുക്കി തന്നപ്പോഴും ജിന്നകളെ എനിക്ക് കീഴ്പെടുപ്പി തന്നപ്പോഴും ലോകത്ത് എന്തുമെനിക്ക് ചെയ്യാമായിരുന്നു റബ്ബേ എന്തുമെനിക്ക് ചെയ്യാമായിരുന്നു റബ്ബേ ഞാൻ ചെയ്തില്ല റബ്ബേ നീ വരച്ച വരയ്ക്കപ്പുറത്തൊരു സെക്കൻഡ് ഞാൻ പോയില്ല റബ്ബേ അതുകൊണ്ടല്ലോ റബ്ബ്യൂസിന്റെ സ്കുറ ഞല്ലെത്തി എന്നാലിതയ്യാമല സോലിഹം തറുലോ കോടികളായ സമ്പത്താകുന്ന ലോകത്തെ മുഴുവൻ സമ്പത്തിന്റെയും മുകളിൽ കയറിയിരുന്നു കൊണ്ട് സുലൈമാനോ എന്ന ഒരു അതാണ് സുലൈമാൻ പറഞ്ഞത് അതാണ് പറയേണ്ടത് അല്ലാതെ വല്ലപ്പോഴും പള്ളിയിൽ വന്നിട്ട് ആ പള്ളിയുടെ റമദാന്റെ ഫുള്ള് കഞ്ഞു നല്ല നമ്പർ വൺ പലിശയും കോടിപതിയാണ് അവന്റെ കഞ്ഞി വാങ്ങിച്ച് പള്ളിയിലെ പാവങ്ങൾക്ക് സംഘാടകര് കൊടുത്താൽ ആദ്യം തൂങ്ങുന്നത് സംഘാടകരായിരിക്കും അവിടെ പിന്നെ പിന്നെന്താണ് രാഷ്ട്രപതിയെ കാണാൻ പോയ മോളെ വാപ്പാണെന്നൊന്ന് സുധീരന് പറയാൻ പറ്റൂല കയ്യോടെ പോക്കു അള്ളാഹു ആ അള്ളാഹുവിന്റെ പള്ളിക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ പണ്ട കള്ള കച്ചവടക്കാരനും പലിശക്കാരനും പള്ളിക്കകത്ത് സ്വാതന്ത്ര്യം കൊടുത്താൽ അതിന് നേതൃത്വം കൊടുക്കുന്നവർ അള്ളാഹുവിനോട് സമാധാനം പറയേണ്ടി വരും അവിടെ പിന്നെ ഞാൻ പത്തു വർഷം പൂവച്ചിലിരുന്ന ഇമാമാണ് എൻ്റെ പേര് ഹാദി എന്നാണ് തട്ടത്തുവരെയാണ് ബാക്കിയൊക്കെ എനിക്കറിയാം അതുകൊണ്ട് എന്നെ ഒന്ന് പരിഗണിച്ചുകൂടെ എന്നൊന്നും പറയാൻ പറ്റില്ല അള്ളാഹിൻ്റെ മുമ്പിൽ ഒരു വിട്ടുവീഴ്ചയും ആർക്കും ഉണ്ടാവില്ല കരഞ്ഞു ദുവാ ചെയ്തിട്ട് നല്ല ജീവിതം നയിച്ചു പിന്നെ ചില ആളുകൾ പറയും അള്ളാഹുവിനോട് പടച്ചവനെ എനിക്ക് നിന്നെ വിവാദത്തിൽ ചെയ്യാൻ എനിക്ക് സാധിക്കാതെ പോയത് എനിക്ക് രോഗമായിരുന്നു അല്ലാ അതാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് രോഗമായതുകൊണ്ടാണ് അനുസ്കരിക്കാത്തത് എന്ന് പറയുന്നവടെ മുമ്പിലേക്ക് അള്ളാഹു കൊണ്ടുവരുന്ന പ്രവാചകനാര എന്ന് പറഞ്ഞവടെ മുമ്പേ ഈസാ നബിയെ കൊണ്ടുവന്നു അടിമയെന്ന് എന്ന് പറഞ്ഞവിടെ മുമ്പേ യൂസുഫ് നബിയെ കൊണ്ടുവന്നു സമ്പന്നനാണെന്ന് പറഞ്ഞവടെ മുമ്പ് സുലൈമാ നബിയെ കൊണ്ടുവന്നു അവർക്കൊക്കെ അള്ളാഹു ചുട്ട മറുപടി ഇവരെ കൊണ്ടു കൊടുത്തു എനിക്ക് രണ്ട് വൃക്കയും നഷ്ടപ്പെട്ടു പോയല്ല അതുകൊണ്ട് ഞാൻ നിസ്കരിച്ചില്ല എനിക്ക് ക്യാൻസർ ആയിരുന്നു അതുകൊണ്ട് ഞാൻ നിസ്കരിച്ചില്ല അതൊക്കെ പറയാൻ ഒരുവിധം കേൾക്കാനൊരു സുഖം ഉണ്ടെന്നെങ്കിൽ പറയാം എനിക്ക് തലവേദനയായിരുന്നു റബ്ബെ അതുകൊണ്ട് ഞാൻ പോയില്ല എന്ന് പറയണവൻ അള്ളാഹിൻ്റെ മുമ്പ് ആരെടുത്ത് ചെന്ന് നിൽക്കുമെന്നറിയോ മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാം അള്ളാഹുവെ ഞങ്ങളെ കാക്കണേറപ്പേ അയ്യൂബ് നബിയെ കൊണ്ടുവരും അള്ളാഹു പരലോകത്ത് അപ്പോഴാണ് നമ്മുടെ അസുഖങ്ങൾ പെങ്ങളെ തലവേദന വന്നപ്പോൾ നിസ്കരിക്കാത്ത പൂവച്ചെലുത്ത പെണ്ണേ അയ്യൂബന് നബിയുടെ മുമ്പ് നീ എന്തു പറയുമ്പോളെ കാലിന് ഒരു വേദന വന്നപ്പോ അല്ലാ പള്ളി മറന്നുപോയ പൂവച്ചെലുത്ത ചെറുപ്പക്കാരാ അല്ല ചെയ്ത നേഴുമത്തുമിടുവനും മറന്നുപോയ എൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ അയ്യൂബ് അയ്യൂബ് നബി നബി അലൈഹി അലൈഹി കൊണ്ടുവന്ന വിചാരണ നടത്തി നിങ്ങളുടെ മുമ്പിൽ പടച്ചതമ്പുരാൻ കൊണ്ടുവരുന്നു അലൽ ായ അയ്യൂബ് ലോകത്തുള്ള പരാതി പറയുന്ന പരിഭവം പറയുന്ന രോഗികളെ മുഴുവനും കൊണ്ടുവന്നിട്ട് അതുകൊണ്ടാ അനുസ്കരിക്കാത്തത് വയർവേദനായതുകൊണ്ടാ പള്ളി പോകാത്തത് തലവേദനായതുകൊണ്ടാ നോമ്പ് പിടിക്കാത്തത് എന്നൊക്കെ പറയുമ്പോ അല്ല പറയുന്നു മലക്കുകളെ മലക്കുകളെ നാവും ഹൃദയവും ഒഴിച്ച് ശരീരം മുഴുവനും വ്രണം കൊടുത്ത് രോഗം കൊടുത്ത് പരീക്ഷിച്ച എന്റെ പ്രിയപ്പെട്ട അയ്യൂബിനെ നിങ്ങളൊന്ന് കൊണ്ടുവരുമോ മലക്കുകളെ അയ്യൂബ് നബി നബിഅലാത്തു വസ്സലാമിനെ ഈ ജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് നിർത്തുകയാണ് ആ സമയത്ത് ജനങ്ങളൊക്കെ തലകുനിച്ചിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു അല്ലാ അയ്യൂബ് നബി അലൈ ഇസ്ലാമിന്റെ ചരിത്രം ഞങ്ങൾക്കറിയാം പടച്ചോനെ അള്ളാവ് പറയുന്ന അയ്യൂബേ നിന്റെ ജീവിതം വന്ന് പറഞ്ഞു കൊടുക്കും ഈ മനുഷ്യർക്ക് വയറുവേദന വേദന വന്നപ്പോൾ എന്നെ മറന്നു പോയവരാണ് േദന വന്നപ്പോൾ നിസ്കാരം മറന്നുപോയവരാണ് ക്ഷീണം വന്നപ്പോൾ ഇബാദത്ത് മറന്നുപോയവരാണ് അതുകൊണ്ട് അയ്യൂ വേ നിന്റെ പറഞ്ഞു കൊടുക്ക് എൻ്റെ പൂവച്ചെലുത്ത സഹോദരിമാരോട് ഞാൻ പറയട്ടെ എന്റെ എത്ര പ്രഭാഷണം നിങ്ങൾ കേട്ടതാണ് ഇന്നും കേരളത്തിൽ കുടുംബസമേത സ്വർഗത്തിലേക്കെന്ന് പറഞ്ഞ് ഭർത്താവിൻ്റെയും ഭാര്യയുടെയും മക്കളുടെയും കുടുംബ ജീവിതത്തിന്റെ സന്തോഷകരമായ നിമിഷങ്ങളിലൂടെ ജീവിതം നയിച്ച് സ്വർഗത്തിലേക്ക് പോകുന്ന പൂവച്ചെരുത്ത പ്രഭാഷണം എത്രയോ കേരളത്തിലെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് യു എസ് പിന്നെ വാഹനത്തിന്റെ അകത്തിട്ട് ഗൾഫിലും നാട്ടിലുമൊക്കെ ആസ്വദിച്ച് കേട്ട് മനസ്സിലാക്കി പഠിക്കുമ്പോൾ എന്റെ പൂവച്ച പ്രിയപ്പെട്ടവരോട് പറയാ ഒരു തലവേദന വന്നതുകൊണ്ട് അല്ലായ മറക്ക പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നിനക്ക് കഴിയില്ല ഇവിടെ സിയാറത്ത് ചെയ്തപ്പോൾ ഒരു വരുതുവാ എൻ്റെ എന്റെ പറഞ്ഞിരുന്നു പറന്നിരുന്നല്ലോ പടച്ചവരെ അന്തരീക്ഷത്തിൽ തോരാരം മഴ പെയ്തു കൊണ്ടിരിക്കുകയാണ് ഈ പാവങ്ങള് ഈ മഹത്താര സങ്കടത്തോടെ പിരിഞ്ഞു പോകുന്ന അവസ്ഥ നീ വരുത്തരുത് റബ്ബേ എന്ത് വിഷയം ഭംഗിയോടെ ഒന്ന് പറഞ്ഞ് അവരൊന്ന് കേട്ട് ഒന്ന് കണ്ണീരോടെ കണ്ണീരോട് ഒരവസരം തരണമെന്ന് പറന്ന് കയറി വരുമ്പോ എത്രയോ രോഗികൾ ആ ചെയ്യാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് വൃക്ക നഷ്ടപ്പെട്ടു പോയവരെ ക്യാൻസർ രോഗികള് അള്ളാഹുവെ സ്ഥനാർബുദം ബാധിച്ചിട്ട് മാരടം മുറിച്ച് കളയപ്പെട്ട സഹോദരിമാര് റബ്ബേ അല്ലാഹുവേ അത്തരം അവസ്ഥകൾ തൊട്ട് ഞങ്ങളെ നീ മഹാനായ അയ്യൂബ് അയ്യൂബ് നബി നബി ൊട്ട് ഞങ്ങൾ സ്വത്ത് ധാരാളം മക്കൾ ധാരാളം കുടുംബം ധാരാളം ആരോഗ്യം ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അള്ളാഹു ഞാൻ ആ മുഖത്തിൽ പറഞ്ഞതുപോലെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു പ്രിയപ്പെട്ടവരെ അള്ളാഹു പരീക്ഷിച്ചു അയ്യൂബ് നബിയെ അള്ളാഹു കൊടുത്ത മക്കളെ മുഴുവനും അള്ളാഹ് മരിപ്പിച്ചു കളഞ്ഞു പ്രിയപ്പെട്ടവര് നബി മറുപടി പറഞ്ഞരം അല്ലാ അല്ലോ അത് പറയാൻ കഴിയണം കടുവയിൽ ഷാജഹാമൂലവി ഞങ്ങളുടെയൊക്കെ സുഹൃത്താണ് അദ്ദേഹത്തിന്റെ വലിയ മകൻ ഒരു ഇരുപത് വയസ്സ് വരും ഇല്ല സാറേ ബദരിയ അറബിക് കോളേജിൽ മൂവാറ്റുപുഴ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരണപ്പെട്ടു പോയി ഓ നല്ല ഭംഗിയിൽ കിറാത്ത് നടത്തും നല്ല മധുരമായി പ്രസംഗിക്കും അലഹമദില്ല പറയാനേ കഴിയൂ അലഹമുല്ല പറഞ്ഞിട്ടിന്നാലില്ല എന്റെ മോൻ പോയി അലഹമദില്ല ഞാനിപ്പോ അടുത്ത് ചിതറയിൽ ഒരു നിക്കാഹിന്റെ സദസ്സിൽ വെച്ച് കണ്ടു ഉസ്താദിനെ ഞാൻ ചോദിച്ചു വീട്ടിലെ വൈഫിന് ആഴത്തല്ലേ ഉസ്താദെ എനിക്കങ്ങനെ ചോദിക്കാൻ കഴിയൂ കാരണം ഒരു മകൻ മരണപ്പെട്ടപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയുടെ മാനസികാവസ്ഥ നല്ലതുപോലെ അറിയണ ഒരാളാണ് ഞാൻ അതുകൊണ്ട് വൈഫിൻ്റെ അവസ്ഥയാണ് ഞാൻ ചോദിച്ചത് അപ്പോൾ പറഞ്ഞു റാഹത്തെന്ന് പറയാം ഉസ്താദെ പിന്നെ അവൻ്റെ ഈ പാൻറ്റും അവൻ്റെ ഷർട്ടും അവൻ്റെ തലേക്കെട്ടും അവൻ്റെ തൊപ്പിയും അവൻ്റെ കിതാബും ഒക്കെ കാണുമ്പോൾ ഒരു നീറ്റലാണ് ഹൃദയത്തിൽ എന്ന് അവസ്താദ് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു ഇപ്പൊ ഒരു കഴിഞ്ഞ ഒരു മാസമായിട്ടോ ഒരു നീറ്റലാണ് സഹിക്കാൻ പറ്റുമോ പക്ഷേ സഹിച്ചേ പറ്റൂ പാച്ചല്ലൂർ അബ്ദുസലീം മൗലവി അദ്ദേഹത്തിൻ്റെ ഒരു മകൻ സയ്യിദ് മൗലവി കൊല്ലം തടിക്കാട് സയ്യിദ് നിങ്ങൾ കേട്ടിട്ടില്ലേ പഴയ പ്രഭാഷകൻ ഇപ്പോഴും പ്രസംഗിക്കാനൊക്കെ പോകുന്നുണ്ട് സജീവമല്ല എന്ന് മാത്രമോ അദ്ദേഹത്തിൻ്റെ ഒരു മകൻ അങ്ങനെ ഒരുപാട് ആളുകൾ ഒരുപാട് മഹത്തുക്കൾ ഒരുപാട് ഉലമാക്കൽ അവരുടെ മക്കൾ പിന്നെ നിങ്ങളിൽ പലരുടെയും എനിക്കറിയില്ല കേട്ടോ നിങ്ങൾ പലരുടെയും മക്കൾ മരിച്ചു മരിച്ചുപോയിട്ടുണ്ടാവും അള്ളാഹു അവരോടൊത്ത് സ്വർഗം പുൽകാൻ അള്ളാഹു നമുക്ക് തൂഫീക്ക് തരട്ടെ അയ്യൂബ് നബിയുടെ എല്ലാ മക്കളും മരിച്ചു അയ്യൂബ് നബി അലൈ സ്ലാം പറഞ്ഞു അലഹദില്ല അതിന് പുറമൊന്നുമില്ല എനിക്ക് മക്കളെ തന്നത് എന്റെ കഴിവല്ലല്ലോ അള്ളാഹു ആ മക്കളെ തിരിച്ചെടുത്തെങ്കിൽ അലഹമുല്ല അതാണ് അയ്യൂബ് നബി അലൈഹി സ്വലാം പറഞ്ഞത് എന്നിട്ട് മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമ്പാദ്യം മുഴുവനും അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞു പേമാരിയും വെള്ളവും കൊണ്ടുവന്ന് തോട്ടങ്ങൾ മുഴുവനും നശിച്ചു വീട് നശിച്ചു എന്നിട്ടും അയ്യൂബ് നബി അൽഹില്ല കുറയ്ക്കാതെ വന്നപ്പോ മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശരീരത്തിൽ അള്ളാഹു രോഗം കൊടുക്കുകയാണ് രോഗം വന്നാൽ ആദ്യം മനസ്സുകൊണ്ട് വെറുക്കുന്നത് ഭാര്യയാണ് എന്റെ പൂവച്ച ഭർത്താക്കന്മാരോട് പറയട്ടെ നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ ജീവനല്ലേ മൊബൈലിൻ്റെ ഫ്രണ്ടിൽ നിങ്ങൾ ഫോട്ടോ ഇട്ടിട്ടുണ്ടല്ലോ എൻ്റെ ഭാര്യ എൻ്റെ ചങ്കാണെന്ന് പറയുമല്ലോ ഭാര്യയ്ക്കു വേണ്ടിയല്ലേ വേദനയോടെ പ്രസവിച്ച ഉമ്മയെ നിങ്ങൾ തള്ളിപ്പറഞ്ഞത് ഭാര്യയ്ക്ക് വേണ്ടിയല്ലേ നിങ്ങൾ സർവ്വ ജീവിതത്തിൻ്റെ മാറ്റം വരുത്തിയത് ആ പ്രിയപ്പെട്ടവളാണ് നിങ്ങൾ കിടന്ന കിടപ്പിൽ കിടന്ന മലമൂത്ര വിസർജനം നടത്തിയാൽ ആദ്യം മനസ്സുകൊണ്ടും മറ്റൊരു ജീവിതം കൊതിക്കുന്നത് അവളാണെന്ന് മറക്കല്ലേ എല്ലാവരുമല്ല എന്നാലും സ്വാഭാവികം ചിലർക്ക് ആ ചിന്ത നിർബന്ധമായും വരുന്നതാണ് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അള്ളാഹുവേ ആരും വെറുക്കുന്ന രോഗം നീ ഞങ്ങൾക്ക് ഭാര്യ എന്നല്ല ആരും വെറുക്കുന്ന രോഗം ഒരു ഉമ്മയുണ്ട് കടക്കൽ കാഞ്ഞിരത്തുമ്മൂട് രാത്രി ഉമ്മ ബെഡിൽ കിടന്നാൽ രാവിലെ വെഡും വിരിപ്പും മുഴുവനും ബ്ലഡാണ് മരുന്നില്ല രോഗത്തിന് മരുന്നിങ്ങനെ വേദനയൊക്കെ മാറാൻ വേണ്ടി കൊടുക്കുന്നു എന്നല്ലാതെ ഇനി അവർക്ക് വേറെ മരുന്നൊന്നും ചെയ്തിട്ട് കാര്യമില്ല പാവം ആറോ ഏഴോ മക്കളെ പ്രസവിച്ച ഉമ്മ അവർ ആ വേദന ആരോട് പറയും വൃത്തിയാക്കാനും നോക്കാനും ആളില്ലാതെ ഒരു ഓടയിൽ അങ്ങനെ കിടന്നാൽ മക്കൾ മാത്രമാണോ അതിൻ്റെ ശിക്ഷ അനുഭവിക്കുക നമ്മളൊക്കെ അനുഭവിക്കൂലേ ഇന്ന് അല്ലെന്തു അവരെ നോക്കാനാള് പഞ്ഞി വെക്കാനും മരുന്ന് വെക്കാനും കുളിപ്പിക്കാനും ഭക്ഷണം വാരി കൊടുക്കാനും ഒക്കെ ആള് അള്ളാഹു അതിന് അതിൻ്റെ പിന്നിലുള്ള മുഴുവൻ ആളുകൾക്കും അല്ലാഹു നല്ല കൂലി കൊടുക്കട്ടെ രോഗം എങ്ങനെയാണെന്ന് പറയാൻ പറ്റൂല ഭാര്യമാരോട് നിങ്ങൾ ഇടയ്ക്കിടക്ക് പറയണം നിങ്ങളും അങ്ങോട്ടും പറയണം എനിക്കെന്തെങ്കിലും വലിയ അസുഖം വന്നാൽ ഷഹിക്കാനും ക്ഷമിക്കാനും എനിക്ക് സേവനം ചെയ്യാനും നീ നീയുണ്ടാവണമെന്ന് പറയണം അതൊരു വല്ലാത്തൊരു വാക്കാണ് അത് പറയുമ്പോൾ സ്നേഹം കൂടും അത് പറയുമ്പോൾ ഇഷ്ടം കൂടും അത് പറയുമ്പോൾ അങ്ങനൊരു സാഹചര്യം വന്നാൽ പരിചരിക്കാനുള്ള മാനസികമായ അവസ്ഥ അവരുണ്ടാക്കിയെടുക്കും അള്ളാഹുദിനെ നമുക്കൊക്കെ തോഫീക്ക് തരട്ടെ ആർക്കും ഉമ്മാക്കാണെങ്കിലും ഉപ്പാക്കാണെങ്കിലും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നാൽ നമ്മൾ അവരെ ആട്ടി ഓടിക്കരുത് അവരെ ഒരു അധികപ്പറ്റായി കാണരുത് നമ്മൾ അയ്യൂബ് നബി സലാത്തു ബുദ്ധിമുട്ട് വന്നു തുടങ്ങി അള്ളാഹുവേ പടച്ചവനെ ഒന്നിലധികം ഭാര്യമാരുണ്ടായിരുന്നു അയ്യൂബ് നബി അലൈഹിമിന് അസുഖം കൂടി വന്നപ്പോ എല്ലാവരും പോയി ഒരു പെണ്ണ് മാത്രം കൂടെ നിന്നോ ആ ഭാര്യയുടെ പേര് ബി വി റഹ്മാ റഹ്മു ബീവി അഹ്മു ബീവി പോകുന്ന സ്വർഗത്തിൽ പോകാൻ നിങ്ങളുടെ ഭാര്യമാർക്ക് നീ ഭാഗ്യ കൊടുക്കണേർ ബേ റഹമത് ബീവി എന്ന പ്രിയപ്പെട്ട വിളവോടെ സ്വർഗത്തിൽ അങ്ങനെ വെറുതെ പോകാൻ പറ്റൂല്ല അയ്യൂബ് നബി അലൈസലാമന്റെ ശരീരം മുഴുവനും രോഗം വന്നു വ്രണങ്ങൾ വന്നു ജനങ്ങളൊക്കെ അകറ്റി നിർത്താൻ തുടങ്ങി എൻ്റെ അടുത്തോട്ട് വരണ്ട എൻ്റെ അടുത്തേക്ക് വരണ്ട അയ്യോവിനെ വി താമസിക്കുന്നതിൻ്റെ പരിസരത്ത് പോലും ആരും വരാതായി എല്ലാവരും അകന്നകന്നു പോയി അള്ളാഹുവേ രോഗികളുണ്ടെങ്കിൽ അങ്ങനെയാണ് ഞാൻ എൻ്റെ ഗിൽഫിലുള്ള പ്രിയപ്പെട്ടവരൊക്കെ വിളിച്ചു ചോദിക്കും മുസ്താദെ ഞങ്ങളുടെ നാട്ടിൽ വരുമ്പോൾ എന്താ കൊണ്ടുവരേണ്ടത് ഞാൻ പറയുന്നത് ഇനി ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചോദിക്കരുത് വരുമ്പോഴൊക്കെ നിങ്ങൾ എനിക്ക് ഊതുപോയ്ക്കുന്ന തടിക്കക്ഷണം കൊണ്ടുവരിക എന്തിനാണെന്നറിയോ സ്നേഹസാഗരത്തിലെ പാവപ്പെട്ട രോഗികൾക്ക് സന്ധിയാകുമ്പോ പുകയ്ക്കാനാണ് അവരുടെ രോഗത്തിലെ അണുക്കള് വ്രണത്തിലെ അണുക്കള് നശിച്ചു പോകട്ടെ അവരെ ദുർഗന്ധം പുറത്തു വരാതിരിക്കട്ടെ അതാണ് പ്രിയപ്പെട്ടവരെ ആവശ്യപ്പെടുന്നത് അത് നല്ലതാണ് സുന്നത്താണ് മഹാനായ മുത്തറസൂലു സല്ലോഹു അലൈവല്ല മാത്തങ്ങൾ ഇഷ്ടപ്പെട്ടതാണ് അയ്യൂബ് നബി അലൈവലാത്തു വസലാമിനെ അകറ്റി നിർത്താൻ തുടങ്ങി ആരും കൂടെ നിൽക്കുന്നില്ല ശരീരം നിറച്ചു വ്രണങ്ങൾ എല്ലാത്തു കൊടുത്തു നാവും ഹൃദയവും ഒഴിച്ചു ബാക്കി മുഴുവനും അല്ലാഹു രോഗം കൊണ്ട് പരീക്ഷിച്ചു അയ്യൂബ് നബി പറഞ്ഞു റബ്ബേ നിനക്ക് നാവിൽ നീ വ്രണം തരരുത് റബ്ബേ ഈ നാവ് കൊണ്ട് എനിക്ക് ലാഹ്ലാഹില്ലല്ല പറയണം എനിക്ക് അല്ല പറയണം എന്റെ മക്കളെ മരിപ്പിച്ച നാഥാ കില്ല പറയണം എന്റെ സ്വത്ത് കൊണ്ടുപോയ എന്റെ സ്വത്തെടുത്ത പടച്ചവനെ എനിക്ക് എന്റെ ശരീരത്തിന് രോഗം തന്ന തന്നല്ലോ എനിക്ക് അൽഹന്ദയണം പടച്ചവനെ അതുകൊണ്ട് എൻറെ നാവിൻ ഒരു കേടുപാടും നീ വരുത്തരുതറബേ എന്നെക്കുറിച്ച് ചിന്തിക്കാൻ എന്റെ ഹൃദയത്തിനും ഒരു തകരാറും നീ തരരുത് റബ്ബേ ബാക്കി എന്തു വേണമെങ്കിലും നിനക്ക് ചെയ്യാൻ തമ്പുരാനെ ജനങ്ങളൊക്കെ വെറുത്തു അയ്യൂബ് നബി അലൈഹി സ്വലാമിന്റെ പ്രിയപ്പെട്ട ഭാര്യ നടക്കാനാകാത്ത അയ്യൂബ് നബിയെ തോളിൽ എടുത്തു വെച്ചുകൊണ്ട് നടന്നുപോയെന്നാണ് ചരിത്രം പറയുന്നത് അവസാനം അയ്യൂബ് നബി ഭാര്യയോട് നാവുകൊണ്ട് സംസാരിച്ചു പെണ്ണേ എനിക്ക് നല്ല വിശപ്പുണ്ട് പെണ്ണേ അതുകൊണ്ട് ഇന്നു നോമ്പു തുറക്കുന്ന സമയത്ത് എത്ര വിശപ്പാണെങ്കിലും നോമ്പാണ് റമലാനിൽ പോലും ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി നോമ്പ് നോമ്പുപേക്ഷിക്കുന്ന ചെറുപ്പക്കാരാ സൗന്ദര്യം പോകുമെന്ന് പറഞ്ഞു നോമ്പ് പിടിക്കാത്ത പൊന്നുമോളേ എത്ര പട്ടിണിയാണെങ്കിലും എത്ര ബുദ്ധിമുട്ടാണെങ്കിലും അയ്യൂബ് നബി അലൈഹി നോമ്പ് നോമ്പുപേഷിക്കൂല റഹ്മത്തു ബീവിയോട് പറയുന്നു പെണ്ണേ ഇന്ന് നോമ്പ് തുറക്കുമ്പോ കുറച്ചു ഭക്ഷണം കിട്ടിയാ കൊള്ളാമായിരുന്നു അത്രയ്ക്ക് ക്ഷീണമായത് കൊണ്ടാണ് യ്യൂബ് നബി അലൈഹി സ്ലാമിന് ഒരു ചെറിയ മരത്തിന്റെ ചുവട്ടിൽ കൊണ്ടുവന്ന് കിടത്തി എന്നിട്ട് പറഞ്ഞു നബിയേ ആരെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്ന് ഞാനൊന്ന് പോയി നോക്കി വരട്ടെ അയ്യൂബ് നബി പറഞ്ഞു പെണ്ണേ ഞാൻ പ്രവാചകനാണെന്ന് ആരോടും പറയല്ലേ ഞാൻ അയ്യൂബ് നബിയാണെന്ന് ആരോടും പറയല്ലേ അങ്ങനെ പറഞ്ഞാൽ എൻറെ പരീക്ഷണത്തിന് കിട്ടുന്ന പ്രതിഫലം കുറഞ്ഞു പോകും പെണ്ണേ അയ്യൂബ് നബി അലൈഹി സ്വലാമിന്റെ പ്രിയപ്പെട്ട ഭാര്യ കുറെ ദൂരം ഇങ്ങനെ നടന്നപ്പോൾ ഒരു ചെറിയ വീട് കണ്ടു ആ വീട്ടിലേക്ക് ചെന്നിട്ട് വീട്ടുകാരിയോട് പറഞ്ഞു എനിക്കിവിടെ എന്തെങ്കിലും ഒരു ജോലി തരുവോ ആ വീട്ടുകാരി പറഞ്ഞു നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല എവിടെ നിന്ന് വന്നതാണെന്നറിയില്ല ഈ വീട്ടിൽ എനിക്ക് പോലും സമയത്ത് ചെയ്യാനുള്ള ജോലിയേ ഉള്ളൂ പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവന്ന് വന്ന് ചെയ്യാനുള്ള ജോലിയില്ല പെണ്ണേ അതുകൊണ്ട് നീ മടങ്ങിപ്പോക്കോ എന്ന് പറഞ്ഞപ്പോ റഹ്മത്ത് ബീവി പറഞ്ഞു ഇത്താ പൈസയൊന്നും വേണ്ട ഞാൻ ജോലി ചെയ്യാം എന്റെ ഭർത്താവിനെ കഴിക്കാൻ നിങ്ങൾ ഒരു നേരത്തെ ഭക്ഷണം തന്നാ മതി പൈസയൊന്നും എനിക്ക് വേണ്ട എന്റെ പ്രിയപ്പെട്ടവനെ കഴിക്കാൻ ഒരു നേരത്തെ ഭക്ഷണം തന്നാ മതി ആ ഉമ്മ ജോലിച്ചു നിന്റെ ഭർത്താവ് എവിടെയാണ് അങ് ദൂരം ഒരു മരത്തിന്റെ ചുവട്ടിൽ ഞാൻ കിടത്തിയിട്ടുണ്ട് വലിയ രോഗിയാണുമ്മ അതുകൊണ്ട് എനിക്ക് എടുത്തുകൊണ്ട് വരാൻ കഴിയില്ല ഞാൻ വൈകുന്നേരം വരെ ജോലി ചെയ്തോളാ എന്റെ പ്രിയപ്പെട്ടവനും നോമ്പാണ് അതുകൊണ്ട് അത് കഴിഞ്ഞ് നിങ്ങൾ ആഹാരം തന്നാൽ ഞാൻ ഓടിക്കൊണ്ട് കൊടുക്കാം ആ പെണ്ണ് പറന്ന് ഇല്ല നിങ്ങളെ ഒരിക്കലും എനിക്ക് അങ്ങനെ വിടാൻ കഴിയില്ല നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ ഇവിടെ കൊണ്ടുവരിക ഈ വീട്ടിൽ കൊണ്ടുവരുക നിങ്ങൾ നോമ്പാണെന്നറിഞ്ഞപ്പോൾ നമുക്ക് വല്ലാത്ത സന്തോഷമായി മാത്രമല്ല നിങ്ങൾ വന്നത് ഡെമസ്കസിൽ നിന്നാണെന്ന് പറഞ്ഞല്ലോ അല്ലാ ഡെമസ്കസ് എന്നത് നമ്മുടെ പ്രവാചകൻ അയ്യൂബ് നബിയുടെ നാടാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് വല്ലാത്ത സ്നേഹമാണ് അതുകൊണ്ട് നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ ഇവിടെ കൊണ്ടുവരിക സന്തോഷത്തോടെ റഹ്മത്ത് ബീവി പോയി ഭർത്താവിനെ എടുത്തുകൊണ്ട് വരുമ്പോ അയ്യൂബിനെ ബി ചോദിക്കാണ് പെണ്ണേ എനിക്കിത്രയും രോഗമുണ്ടെന്ന് നീ അവരോട് പറഞ്ഞില്ലേ ആരുമെന്നെ വീട്ടിൻ്റെ അകത്ത് കയറ്റില്ല പെണ്ണേ ഒരു വീട്ടിലും എന്നെ കയറ്റി കിടത്തില്ല പെണ്ണേ പിന്നെ എന്തിനാണ് എന്നെ നീ അവിടെ കൊണ്ട് ചെല്ലുന്നത് അവിടെ ചെല്ലുമ്പോ എന്റെ ശരീരവും കൊണ്ട് പുറത്തിറങ്ങാൻ അവർ പറയും പെണ്ണേ റഹ്മത്ത് ബീവി പറഞ്ഞു ഇല്ല അവരും നല്ല സ്ത്രീയാണ് എടുത്തുകൊണ്ട് റഹ്മത്ത് ബീവി ആ വീട്ടിലേക്ക് ചെന്നു അകത്തുകൊണ്ട് കിടപ്പി അവിടുത്തെ ചെറിയ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ആ വീട്ടിലെ പ്രിയപ്പെട്ട കുടുംബനാഥൻ കടന്നു വരികയാണ് കുടുംബനാഥനോട് ഭാര്യ വിവരങ്ങളൊക്കെ പറഞ്ഞു മരുവിന്റെ ബാങ്ക് വിളിച്ചു വല്ലോ കാരക്കയും കഞ്ഞിയും കൊണ്ടുവന്നോ അയ്യൂബ് നബി സലാത്തു അലൈസലുവലാമിന്റെ വായിലേക്ക് ആ കുടുംബനാഥൻ കഞ്ഞി ഇങ്ങനെ കോരി ഒഴിക്കുമ്പോ അയ്യൂബ് നബി കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു നിങ്ങൾക്ക് ദുർഗന്ധമില്ലേ നിങ്ങൾക്ക് അസ്വസ്ഥതയില്ലേ നീര് കണ്ടോ രക്തം കണ്ടോ വ്രണങ്ങൾ കണ്ടോ എന്നോടൊരു വെറുപ്പും നിങ്ങൾക്ക് തോന്നുന്നില്ലേ ആ മനുഷ്യൻ പറഞ്ഞു ഇല്ല നിങ്ങളുടെ കാരനല്ലേ അയ്യൂബ് നബിയുടെ നാട്ടുകാരനല്ലേ അയ്യൂബ് നബിയോടുള്ള മഹബത്താണ് ആ നാട്ടിലെ രോഗിയായ നിങ്ങളോട് ഞങ്ങൾ ഈ ചെയ്യുന്ന ഹിദുമത്ത് അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടിയാണ് അതുകൊണ്ട് നിങ്ങളിത് കുടിക്കണമെന്ന് പറഞ്ഞപ്പോ മഹാനാര അയ്യൂബ് നബി അലൈഹി സ്വലാം അവരോട് ചോദിക്കാണ് ഇതിന് പകരം നിങ്ങൾക്ക് ഞാൻ എന്താണ് എൻ്റെ പടച്ചവനോട് ദ ചെയ്യേണ്ടത് ഈ പാപിയായ ഞാൻ അള്ളാഹനോട് ദുവാർ എന്നാൽ അള്ളാഹു സ്വീകരിക്കുമെങ്കിലോ എന്താണ് നിങ്ങൾക്ക് ഞാൻ നടത്തി തരേണ്ടത് അയാൾ പറഞ്ഞു നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അല്ലാഹുവിനോട് ചോദിച്ചത് മുഴുവനും എനിക്ക് പടച്ചുവാൻ നടത്തി തന്നിട്ടുണ്ട് ഒരു കാര്യം മാത്രം അള്ളാഹു നടത്തി തന്നിട്ടില്ല സർവ്വതും അല്ലാഹു നടത്തി ഒരു കാര്യം മാത്രം പടച്ചവൻ എനിക്ക് നടത്തി തന്നിട്ടില്ല അയ്യൂബ് നബി ഒരു ആ മനുഷ്യൻ പറയുകയാണ് എൻ്റെ ജീവിതത്തിലെ വലിയ ആഗ്രഹമാണ് മരിക്കുന്നതിന് മുമ്പ് മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാമനെ ഒന്ന് കാണുക എന്നത് അതുകൊണ്ട് നിങ്ങൾ ആ ഭാഗ്യം എനിക്ക് കിട്ടാൻ വേണ്ടി ഒന്ന് ആ ചെയ്യണേ എന്റെ റൂഹ് പിരിയുന്നതിന് മുമ്പ് എനിക്ക് അയ്യൂബ് നബി അലൈഹി സ്വലാമിനെ ഒന്ന് കാണാനുള്ള ഭാഗ്യം കിട്ടാൻ വേണ്ടി നിങ്ങൾ വ ചെയ്യണേ മഹാൻ അയ്യൂബ് നബി അലൈഹലാത്തു വസ്സലാമിന് ആ മനുഷ്യനെ കെട്ടിപ്പിടിച്ചു മുത്തണമെന്നുണ്ടായിരുന്നു ചുണ്ടിൽ വൃണമാണ് മുഖത്ത് വ്രണമാണ് അയ്യൂബ് നബി അലൈഹി സ്വലാമിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അള്ളാഹുവേ ഈ മനുഷ്യന് ഇവിടെയും അവിടെയും അതിനുള്ള മഹാഭാഗ്യം നീ കൊടുക്കണേല്ലോ ഈ അയ്യൂപന് നബിയുടെ മുമ്പേ ഏത് രോഗത്തെ കുറിച്ചാണ് പെങ്ങളെ നീ പരാതി പറയാ നിനക്ക് മക്കളെ തരാത്തതാണോ നിനക്ക് നടുവേദന തന്നതാണോ നിന്റെ ഭർത്താവ് മരിച്ചതാണോ നിനക്ക് ക്യാൻസർ വന്നതാണോ നിന്റെ വൃക്ക നഷ്ടപ്പെട്ടതാണോ പറയാൻ കഴിയില്ല മുസ്ലിമേ കരുണക്കടലായ പടച്ചോന്റെ കോടതിയുടെ മുമ്പില് ഒരു പരാതി ഒരു പരാതിയും നമുക്ക് പറയാൻ കഴിയില്ല മുസ്ലിമേ അള്ളാനോട് നമുക്കതൊന്നും പറയാൻ കഴിയില്ല പൊട്ടിക്കരഞ്ഞുകൊണ്ട് അള്ളഹാനോട് ദ ചെയ്തിട്ട് ഇബാദത്തിലേക്ക് കടന്നോ